ഡോ നോ സ്മോക്കിംഗ് ബോർഡിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ ഇത് പബ്ലിക് പ്ലേസാ സിഗരറ്റ് വലിക്കാൻ പാടില്ല അങ്ങനെയാണോ അതിന്റെ താഴെ യൂസ് കോണ്ടം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ കോണ്ടം ഇവിടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റോ വന്നിരിക്കുന്നു അഡ്വൈസ് ചെയ്യാൻ വേണ്ടി നീല താമരേ എന്റെ നീല താമരേ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും ബൈ ചക്രേ നാളെ മീറ്റ് ചെയ്യാം അഗ്നി ജലം കാറ്റ് ഇതിന്റെ അടുത്തൊന്നും കളിക്കാൻ നിൽക്കരുത് ഒരുപക്ഷെ അതിന്റെ കൂടെ നീ കളിച്ചാലും എന്റെ അടുത്ത് കളിക്കാൻ നോക്കണ്ട അങ്ങനെ കളിച്ചാൽ പിന്നെ ആ മൂന്നും ഉണ്ടാവില്ല ഞാൻ കാണിച്ചാലല്ലേ നീ കാണൂ ഒന്ന് പോടാ അവിടുന്ന് നിന്റെ ഒരു മോന്ത എന്താ മാഡം ഞാനെപ്പോഴും ലേറ്റ് ആയി വരുമ്പോ നിങ്ങൾ എന്നെ വഴക്ക് പറയാറുണ്ടല്ലോ ഇന്നാണെങ്കിൽ നിങ്ങൾ തന്നെ ലേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണല്ലോ ഷോ ഞാൻ സമയത്ത് തന്നെയാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയത് പുറത്തു വന്നതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും അറിഞ്ഞ ടയർ പഞ്ചറായ കാര്യം പിന്നെ ഓട്ടോ കണ്ടുപിടിച്ച് വരാൻ ഇത്രയും നേരമായി അതെന്തെങ്കിലും ആയിക്കോട്ടെ വണ്ടി പഞ്ചറായാലും ശരി നിന്റെ ബോഡി പഞ്ചറായാലും ശരി കറക്റ്റ് ടൈമിൽ ഓഫീസിലേക്ക് വന്നേക്കണം മനസ്സിലായോ അതെ നമ്മുടെ ബോസിന് നിന്റെ അടുത്ത് വലിയ സ്നേഹമാണല്ലോ എന്താ കാര്യം ശരിയാ എന്നെ കണ്ടാ തന്നെ ചിരിക്കാൻ തുടങ്ങും ഒരുമാതിരി മണ്ണുണ്ണി അവന് പിടിച്ച് ചെപ്പകുറ്റിക്ക് രണ്ട് കൊടുക്കാനാ തോന്നുന്നേ ചെറ്റ രണ്ട് പ്ലേറ്റ് പാനിപ്പൂരി സ്വീറ്റ് സോസും വേണം ഓക്കേ ഓക്കേ മാഡം ഹലോ എക്സ്ക്യൂസ് മീ യെസ് അല്ല തട്ടി വിട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ പോയാൽ എങ്ങനെയാ അതിനു വേണ്ടിയില്ലേ ഞാൻ തന്നോട് സോറി ചോദിച്ചത് സോറി ചോദിച്ചാൽ താഴെ വീണൊക്കെ തിരിച്ചെടുക്കാൻ പറ്റോ മര്യാദക്ക് അതിനുള്ള പണം കൊടുത്തിട്ട് പോ കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ഈ അനിമൽസിനൊക്കെ എന്തോ തട്ടി ചെയ്യാറില്ലേ ചേട്ടാ ആദ്യം വാങ്ങിയ രണ്ട് പ്ലേറ്റ് ഇപ്പൊ വാങ്ങാൻ പോകുന്ന ഒരു പ്ലേറ്റ് മൊത്തം മൂന്ന് പ്ലേറ്റിനുള്ള പണം വാങ്ങിച്ചു ഞാൻ തട്ടി വിട്ടത് ഒരു പ്ലേറ്റ് കാശ് കൊടുക്കുന്നത് മൂന്ന് പ്ലേറ്റ് പാവങ്ങളെ കിട്ടിയ അവളുമാർ പഞ്ഞിക്കിടും നിന്റെ കൈപ്പണി ആർക്കും കിട്ടില്ലടി സിംപ്ലി സൂപ്പർ ലീല ഹോട്ടലിന്റെ ഓണറോ പാർക്കിന്റെ ഓണറോ നീ ഉണ്ടാക്കിയത് കഴിച്ച പിന്നെ നീ അവിടുത്തെ ഷെഫ് അതൊക്കെ പോട്ടെ നീ എന്തിനാ ഇപ്പോഴും ആ ഹോസ്റ്റലിൽ താമസിക്കുന്നെ എന്റെ കൂടെ വന്ന് താമസിച്ചൂടെ ഞാൻ ഇവിടെ വന്ന് സെറ്റിൽ ആവാൻ റെഡിയാ പക്ഷേ ഈ സദാചാര പോലീസ് വരെ വെറുതെ ഇരിക്കില്ലല്ലോ നമ്മളെ സോവർഗോന്ന് പറഞ്ഞ് അവരങ്ങ് എടുത്ത് പെരുമാറും അതൊന്നും പ്രശ്നമില്ല ഒളിച്ചോടിപ്പോയ നിന്റെ ഭർത്താവ് എന്റെ മേലെ കംപ്ലൈന്റ് കൊടുത്താലോ രാജി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ അവനെ കുറിച്ച് സംസാരിക്കരുതെന്ന് നിന്റെ ആസ്തി മുഴുവൻ അനുഭവിച്ചിട്ട് പോയവൻ പഴയ സുഖത്തിന് വേണ്ടി നിന്നെ അന്വേഷിച്ച് തീർച്ചയായും തിരിച്ചു വരും ഉണക്കമീൻ തന്ന പൂച്ച തിരിച്ചു വരുന്ന പ്രമാണം ആ പൂച്ച ഇപ്പൊ എവിടെ പാലുടിച്ചോണ്ടിരിക്കുന്നു വീണ്ടും അവനെങ്ങനെ ഇങ്ങോട്ട് വന്നാ ഷൂട്ട് ചെയ്ത് ഞാൻ അവനെ കൊല്ലും അതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് വെറുതെ ദേഷ്യപ്പെടണ്ട മര്യാദക്ക് വലതും കഴിച്ച് വയറ് നിറക്ക് സോറി അറിയാതെ ചെയ്തു പോയതാ ഓ ഇതാ പാനിപ്പൂരി കേസല്ലേ എടി മോളെ ഇന്ന് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി എന്ത് സോറി സോറി പറഞ്ഞ വെള്ളത്തിൽ വീണ എന്റെ നോട്ട് പഴയതുപോലാവോ നോക്ക് കണ്ണ് തുറന്ന് നോക്ക് ഒരാഴ്ചയായിട്ട് ഉറക്കം ഒളിച്ചിരുന്ന് എഴുതിയതാ ഒരു നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ സോറി ചോദിച്ചില്ലേ ഒന്ന് മാറി നിന്നേ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി എനിക്ക് പോണം ഈ പെൺകുട്ടികൾക്ക് മാത്രം എന്താ ഇത്ര മോട ആർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല നിങ്ങളുടെ കാര്യം മാത്രം നടന്നാ മതി നിനക്ക് ഓഫീസിലേക്ക് പോകണം പക്ഷെ ഞാൻ കോളേജിലേക്ക് പോകാറുണ്ട് ഒരു പ്രശ്നമില്ല പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ അറിയാതെ സംഭവിച്ചു ഒന്ന് മാറി നിന്നേ വെറുതെ സമയം കളയണ്ട നീ ഇങ്ങനെ ഒരുപാട് ഷൈൻ ചെയ്താൽ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും പറഞ്ഞേക്കാം അല്ല എന്താ വെച്ചേ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കണോ ആ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല
നിങ്ങളെ പോലുള്ള പെൺകുട്ടികൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ടാ ഞങ്ങളെ പോലുള്ള ആൺകുട്ടികൾക്ക് റോഡിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതായത്. ഉദാഹരണത്തിന് ബസ്സിൽ പെണ്ണുങ്ങളുടെ സീറ്റിൽ ആണുങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ ഇത് ലേഡീസ് സീറ്റാ ഉടനെ എഴിക്കണമെന്ന് പറയാറുണ്ടല്ലോ. പക്ഷെ ആണുങ്ങളുടെ സീറ്റിൽ നിങ്ങൾ വന്നിരിക്കുമ്പോ ഞങ്ങൾ എഴിക്കാൻ പറയുന്നില്ലല്ലോ. ബസ്സിലോ അല്ലെങ്കിൽ പുറത്തെവിടെയോ അറിയാതെ എങ്ങാനും ഞങ്ങളുടെ കയ്യോ കാലോ ഒന്ന് മുട്ടിയാ നിങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ദേഷ്യത്തിൽ ഭർത്താവ് എന്തെങ്കിലും ഒന്ന് വഴക്ക് പറയുകയാണെങ്കിൽ ഉടനെ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്നാ ഭാര്യമാര് ഭർത്താവിനെ എത്ര തല്ലിയാലും ശരി ഭർത്താക്കന്മാര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാറുണ്ടോ? ആണുങ്ങൾക്ക് ഒരു ന്യായം പെണ്ണുങ്ങൾക്ക് ഒരു ന്യായമാണോ? എനിക്കൊന്നിനെ കുറിച്ച് അറിയണ്ട, എന്റെ നോട്ട്സ് എനിക്ക് പഴയ പടി വേണം. നിങ്ങൾ കാരണമല്ലേ അത് വെള്ളത്തിൽ പോയത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ എഴുതി തന്നാ മതി. തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ സ്ട്രൈക്ക് ചെയ്യും. പിന്നെ എന്റെ പാർട്ടിക്കാരുണ്ട്, അവരെ വിളിച്ച് ഇവിടെ പിക്കറ്റിംഗ് നടത്തും ഞാൻ. ന്യായം വേണം, ന്യായം വേണം, നീതി വേണം, നീതി വേണം. തിന്നുന്ന അല്ല, കടല തിന്നുന്നു ചോദിച്ചതാ, നാണിക്കാതെ എടുത്തോ. ഹലോ, ഞാനിവിടെ പാർക്കില്ല, ഒരു വേതാളത്തിന്റെ അടുത്ത് ചിക്കിയിരിക്കാടി. എങ്ങനെങ്കിലും വന്നേക്കാ. വേഗം വാ, ബോസ് നിനക്ക് വേണ്ടി കാത്തിരിക്കുക. 5 മിനിറ്റ് കൂടുമ്പോ നീ വന്നോ വന്നോ എന്ന് ചോദിച്ച് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. അരമണിക്കൂറിനകം മീറ്റിംഗ് സ്റ്റാർട്ട് ആകും, നീ വേഗം വാ. ഓക്കേ, അതിനകം എത്തും. എന്താ ഓഫീസിൽ നിന്ന് ഫോണ്? ഇല്ല, എന്റെ അമ്മാവൻ വിളിച്ചതാ. അതെയോ, അയാളെന്താ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാ? ശരി, ഞാൻ ക്ഷമിച്ചേക്കാം. താൻ ഓഫീസിലേക്ക് പോകേണ്ട ധൃതിക്ക് താൻ എന്തെങ്കിലും പിച്ചിമ്പേ എഴുതി വെക്കണ്ട. താങ്ക്സ്. എന്നാ ഞാൻ പോട്ടെ. ഹലോ, ഓഫീസിലേക്ക് പോവാൻ മാത്രമേ പറഞ്ഞുള്ളൂ, നോട്ട്സ് എഴുതണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. തന്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഇത് എഴുതി നാളെ കൊണ്ടുവന്നാ മതി. കഴിക്കുമ്പോ സൂക്ഷിക്കണേ. കടലയെ കുറിച്ച് പറഞ്ഞതാ. ഹലോ മാഡം. നിനക്ക് എന്തിന്റെ അസുഖാടാ? അല്ല, നാളെ എവിടെ വന്ന് തരും? നീ താഴെ വീണില്ലേ, അവിടെ തന്നെ കൊണ്ടുവന്ന് തരാ. ഓ, ഈ മനുഷ്യനായിട്ട് ജനിച്ചതിന് പകരം അവളുടെ വണ്ടിയിലെ സീറ്റായിട്ട് ജനിച്ചാ മതിയായിരുന്നു. എന്റെ പൊന്നു. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഒരു സർപ്രൈസ് ന്യൂസ് പറയാൻ പോവുകയാണ്. നമ്മുടെ കമ്പനിയുടെ പ്രധാന പില്ലർ നിങ്ങളുടെ മുന്നിലിരിപ്പുണ്ട്. അവരെ ഇന്നു മുതൽ നമ്മുടെ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജറായി പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട അവർക്ക് ബഹുമാനാദരവായിക്കൊണ്ട് അവർക്ക് ഉയർന്ന പദവിയും മുഖ്യ സ്ഥാനവും കൊടുക്കാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, വളരെ സാധാരണമായി സിമ്പിൾ ആയിരിക്കുന്ന ദ ഗോൾഡൻ ബ്യൂട്ടിഫുൾ ഗേൾ മല്ലിക. ഹലോ, എന്താ മാനേജർ മാഡം, മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം ഓഫീസിൽ മാത്രമല്ല ഫയൽ ഇപ്പൊ ഇവിടുന്ന് നോക്കാൻ തുടങ്ങിയോ? പറയാൻ എളുപ്പമാ, ഇവിടുന്ന് ബെഡും തലേനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. 24 മണിക്കൂർ അവന്റെ കൂടെ ചെലവാക്കാൻ പറ്റോ? ഞാൻ ഡ്യൂട്ടിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ റെക്കോർഡ്സ് ഒക്കെ എന്തിനാ? ഓ, ഞാൻ ഈ കാര്യം അങ്ങ് മറന്നു. രാവിലെ ഞാൻ പറഞ്ഞതല്ലേ, ഒരു തെണ്ടിയെ ഞാൻ വണ്ടിയിൽ ഇടിച്ചത്, അവന്റെ നോട്ട്സ് വെള്ളത്തിൽ വീണത്. പാവം, കോളേജ് സ്റ്റുഡന്റ് അടി. ഓ, എത്ര വൈകിയാലും സാരമില്ല, ഇത് മുഴുവൻ എഴുതി കൊടുക്കണം അവന്. ശരി, ഇന്ന് നോട്ട്സ് വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞ് അവൻ എഴുതി കൊടുക്കുന്നു. നാളെ ഓടയിൽ വീണ അവനെ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ട് വിട്. ഒന്ന് പോടി. നീ ഒട്ടും വിഷമിക്കണ്ട, ആ പണി ഞാൻ നിനക്ക് എന്നെ തരാം. ഹോസ്റ്റൽ അടയ്ക്കുന്ന മുമ്പ് വേഗം പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങ്, എന്നെ ശല്യം ചെയ്യാതെ. അയ്യോ, ഓർമ്മപ്പെടുത്തി നന്നായി. പറഞ്ഞു പോലെ സമയത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. എന്റെ ചീത്ത സമയം ഇവന്റെ നോട്ട് മറന്നു വെച്ചിട്ട് വന്ന്. ഇവനെന്നെ കാണുന്നു മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണേ. ഇഷിരാ, എന്നെ രക്ഷിക്കേ. മനസ്സിൽ നിവിൻ പോളിന്ന വിചാരം. ഇവന്റെ ഒരു പോസ്, ഫോണിൽ സംസാരിച്ചിരിക്കുമ്പോ തന്നെ അവൻ ശ്രദ്ധിക്കാതെ ഹെൽമെറ്റ് ഇട്ടുണ്ട് രക്ഷപ്പെടാം. ഹലോ ഹലോ,
അല്ല എന്താ ഇത്? എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് താനങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണോ? അല്ല എവിടെ എന്റെ നോട്ട്സ്? അത് ഞാൻ എഴുതി കഴിഞ്ഞു. എന്നാ പക്ഷേ കൊണ്ടുവരാൻ മറന്നു. സോറി, നാളെ തീർച്ചയായിട്ടും എടുത്തോണ്ട് വരാം. അയ്യോ, നോട്ട്സ് നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞ എങ്ങനെയാ? അപ്പൊ നാളെയും ഞാൻ ഇവിടെ നിക്കണോന്നാണോ? കോളേജിലെ ഞാൻ റാങ്ക് ഹോൾഡർ സ്റ്റുഡന്റാ. അപ്പൊ ഞാൻ തന്നെ നോട്ട്സ് എടുത്തോണ്ട് പോയില്ലെങ്കിൽ എന്റെ പ്രസ്റ്റീജ് എന്താവും ആലോചിച്ച് നോക്കിയേ. വലിയ വിദ്വാനാ വിചാരം. നോക്കേ, ഇന്ന് ഞാൻ നിന്റെ നോട്ട് കൊണ്ടുവരാൻ മറന്നു. എനിക്ക് ഓഫീസിൽ പോവാൻ സമയമായി. ഒന്ന് മാറി നിക്കുന്നുണ്ടോ? വൈകിട്ട് വന്ന് നിനക്ക് തന്നേക്കാം. അല്ല, തനിക്കെന്താ എല്ലാ തമാശയാണോ? ഞങ്ങൾ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിൽ തനിക്ക് എന്താ ഇത്ര സന്തോഷം? ഇതേപോലെ താൻ വൈകിട്ട് വരുമ്പോഴും എടുത്തോണ്ട് വരാൻ മറന്നുപോയാ? ശരി ശരി, തന്റെ മൊബൈൽ നമ്പർ ഇങ്ങനെ തന്നേക്കെ, ഞാൻ തന്നെ കോൾ ചെയ്ത് ഓർമ്മപ്പെടുത്താം. 9845 2415 30. ഓക്കെ, എന്നാ ശരി, ഇനി താമസിപ്പിക്കണ്ട. ഹാപ്പി ജേണി. എന്താ എന്റെ മോന്ത നോക്കിക്കൊണ്ടിരിക്കുന്ന? നീക്കാവുന്ന കണ്ടില്ലേ? നിന്റെ പേനയെ കുറിച്ച് പറഞ്ഞതാ. അവളുടെ കോൾ തന്നെയാ. ഹലോ. ഹലോ, ആരാ? ഞാൻ തന്നെയാ. അല്ല, നിങ്ങൾ ചെയ്യുന്നത് ഞാനാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു ദിവസം നോട്ട്സ് ഇല്ലെങ്കിലേ ഞാൻ എങ്ങനെയാ പഠിക്കുക? എങ്ങനെയാ എക്സാമിൽ പാസ് ചെയ്യാ? എന്റെ മോനെ, ഇങ്ങനെ എപ്പോ നോക്കിയാലും ഫോൺ ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്യാതെ ഞാൻ പറയണത് ആദ്യം ഒന്ന് കേക്ക്. നിന്റെ നോട്ട്സ് വൈകിട്ട് തരാം. ശരി ശരി, അങ്ങനെയാണെങ്കിൽ പട്ടത്തിൽ പാർവതി ഭവൻ ഹോട്ടലുണ്ട്, അവിടെ നമുക്ക് മീറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അല്ലല്ല, എന്റെ നോട്ട്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കാന്ന് പറഞ്ഞതാ. ആ ശരി, ഫോൺ വെക്ക്. ഓക്കേ. മല്ലികെ, ഒരു ലവറിനെ വിളിക്കുന്ന പോലെ അവൻ നിന്നെ ഹോട്ടലിലേക്ക് വിളിച്ച അവനൊരു സംഭവം തന്നെയാ. ഓ, അവൻ സംഭവം എന്ന് വെച്ചാ ഞാൻ അതിനു മോള. എന്നെ കുറിച്ച് അറിയാലോ, എന്റെ മുന്നിലെ അവൻ ഒന്നിനും കൊള്ളാത്തവനാ. അവന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. അവനാണോ നീയാണോ സംഭവം എന്ന് അവിടെ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്റെ മോ, എത്തിയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തോണ്ടിരിക്കാന്നറിയോ? കാര്യമാവണെങ്കിലേ കാത്തിരുന്നല്ലേ പറ്റുള്ളൂ. വെയിറ്റ് ചെയ്യുന്ന അറിഞ്ഞാ നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും ഇരുത്തുമല്ലോ. ഇങ്ങനെ മരിക്കുന്നത് വരെ ആണുങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വെക്കുന്നതല്ലേ നിങ്ങളുടെ പണി? സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞ് മോർണിംഗ് ഷോ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് മാത്രമല്ലേ എത്തുള്ളൂ. വൈകിട്ട് കോഫി ഡേയിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാ രാത്രി ഒന്ന് ഡിന്നർ കഴിക്കാമെന്ന് ചോദിക്കും. അതൊക്കെ പോട്ടെ, ഫ്രണ്ടിന്റെ കല്യാണത്തിന് വാ പോവാന്ന് പറഞ്ഞാ നിങ്ങൾ മേക്കപ്പ് ചെയ്ത് എഴുന്നള്ളുമ്പോ അവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ കല്യാണം കഴിച്ചാ നിങ്ങൾ ഫസ്റ്റ് നൈറ്റ് തന്നെ പണി തരികയും ചെയ്യും. നമുക്ക് ഇതൊന്നും വേണ്ട, എനിക്കിപ്പോ അത് സാധിക്കണം, ഇത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷം ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ വെയിറ്റ് ചെയ്ത അവസരം ഞങ്ങളുടെ ഹൃദയം കല്ലായി മാറും. ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ മനസ്സെന്താ, കല്ലാണോ എന്ന്. അവസാനം ഞങ്ങളെ വില്ലനാക്കുകയും ചെയ്യും. അനിയ, നീ വില്ലനായാൽ എനിക്കെന്താ, ഹീറോ ആയാൽ മാത്രം എനിക്കെന്താ, ഒരു ചുക്കുമില്ല. നിന്റെ നോട്ട്സ് ഞങ്ങള് പോവാ. അയ്യോ, എന്താ മാഡം നിക്ക്? ഞാൻ ഒരാഴ്ച കൊണ്ട് ഉറക്കം ഉളച്ച് കഷ്ടപ്പെട്ട് എഴുതിയ എന്റെ ഈ നോട്ട്സ് നിങ്ങൾ രണ്ടു ദിവസം കൊണ്ട് എഴുതി തീർത്തല്ലേ? അതുകൊണ്ട് ഒരു കോഫി ഇങ്ങനെ കുടിച്ചിട്ട് പോകാന്നേ. നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ ഞാൻ വല്ലാതെ വിഷമിക്കും. അല്ലല്ല, ഈ റെക്കോർഡ്സ് വിഷമിക്കുമെന്ന് പറയായിരുന്നു. ചോദിക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങളിപ്പോ വേണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ലല്ലോ. ശരി, നിങ്ങൾ വിട്ടോ. ഇല്ല, കോഫി കുടിച്ചിട്ടേ ഞങ്ങൾ പോണുള്ളൂ. ഇരിക്കടേ. വെയിറ്റർ, രണ്ട് കോഫി കൊണ്ടുവാ. ഞാൻ കോഫി ഒന്നും കുടിക്കാറേ ഇല്ല. ഒരു മിനിറ്റ്. മാഡം, ബിൽ. രണ്ട് കോഫിക്ക് 400 രൂപയോ? സാറ് നേരത്തെ തന്നെ ഐസ്ക്രീം ജ്യൂസും ഒക്കെ കഴിച്ചു മാഡം. വലിയ ഫ്രോഡാണെന്നാ തോന്നുന്നത്. അല്ല മാഡം, നിങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ഞാൻ വന്ന് കൊടുക്കുമല്ലോ. എന്താ മാഷേ ഇത്? ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ. എന്താ സാറേ ഇത്? 3 മണി മുതൽ 6 മണി വരെ വെയിറ്റ് ചെയ്തോണ്ടല്ലേ ഇരുന്നേ. പുള്ളി ഭയങ്കര തമാശക്കാരനാ. അയ്യ, എന്തായാലും കൊടുത്തല്ലോ, നമുക്ക് പോവാം. നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതല്ലേ, എന്നാ നിങ്ങൾ എന്നെ കൊടുത്തേക്ക്, ഞങ്ങൾ പോട്ടെ. ബൈ. എന്തുവാടോ, ഞാൻ വരുന്ന മുമ്പ് കാശ് വാങ്ങാൻ പാടില്ലായിരുന്നോ?
ഞാനെന്ത് ചെയ്യണം സാറേ? തന്നെയൊക്കെ പണിക്ക് വെച്ച ആളിനെ പറയണം. ഇങ്ങനെ എപ്പോഴും തനിച്ചിരുന്നാലേ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് തലവേദന മാത്രമേ വരൂ. ടി വി കാണുന്നത്, തുണിയൊക്കെ എടുത്ത് അടുക്കി വെക്കുന്നത്, വൃത്തിയാക്കിയ തറയെ വീണ്ടും വൃത്തിയാക്കുന്നത്, ഇതൊക്കെ മാഡം ഇനി എത്ര പ്രാവശ്യം ചെയ്യും? ഇതൊക്കെ കളഞ്ഞിട്ട് പുറത്തേക്ക് വാ മാഡം, ഞാൻ മാഡത്തിന് വേണ്ടി പാർക്കിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കോ? ഒന്ന് പെട്ടെന്ന് വാ, നമുക്ക് സിറ്റി മുഴുവൻ അടിച്ചു കറങ്ങാം. അപ്പൊ ഈ ടെൻഷൻ മുഴുവൻ അങ്ങ് മാറും. പിന്നെ ചോറുണ്ടുമ്പോ ഇല ഫ്രീ എന്ന് പറയും പോലെ ആ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വന്നേക്കല്ലേ. നിങ്ങൾ തനിച്ചു വന്നാ മതി. ഓക്കെ, ഇപ്പോഴൊന്നും സംസാരിക്കണ്ട, എല്ലാം നമുക്ക് നേരിൽ സംസാരിക്കാം. ഓക്കെ ബൈ. ഹലോ ഹലോ, കട്ട് ചെയ്തല്ലോ. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അവൻ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ എവിടെ പോയാലും രാജി എന്റെ കൂടെ ഉണ്ടാവുമെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? എന്നെ കുറിച്ച് ഇനി അവന് എന്തൊക്കെ അറിയാന്നറിയില്ലല്ലോ. അവന് തന്നെ പറയിപ്പിക്കണം. ഓ ലക്ഷ്മിയോ, ഞായറാഴ്ച ആയാൽ നീ വരാൻ വൈകുന്നുണ്ടല്ലോ. എന്താ ഇത്രയും ലീച്ച്? അയ്യോ, അത് എന്ത് പറയാനാ. എന്റെ ഭർത്താവാണെന്നും പറഞ്ഞൊരു മനുഷ്യൻ എവിടെയുണ്ട്? രാത്രി മുഴുവൻ മൂക്കറ്റം കുടിച്ചിട്ട് രാവിലെയാ എത്തിയത്. അയാളിലൂടെ വഴക്കുണ്ടാക്കിയിട്ട് വന്നുകൊണ്ടാ ഇത്രയും താമസിച്ചത്. ഇതുപോലത്തെ കുടിയന്മാർക്കൊക്കെ ഭാര്യ മക്കളും ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ശരി, നീ ഇവിടെ ഒക്കെ വൃത്തിയാക്കിട്ട് പോയിക്കോ, ഞാൻ വരാൻ കുറച്ച് വൈകും. ആ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, അവൻ വിളിച്ച ഞാൻ എന്തിനാ പോണേ? വേണ്ട, ഞാൻ പോവില്ല. ഞാൻ വരാൻ പാടില്ലെന്നാ വിചാരിച്ച, പക്ഷെ വീട്ടില് ഭയങ്കര ബോറായിരുന്നു. എല്ലാ സ്ഥലത്തും രാജിയുടെ പോയി പോയി അതും ബോറടിക്കാൻ തുടങ്ങി. ജസ്റ്റ് ഫോർ എ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി വന്നതാ. സാരി ഉടുത്തപ്പോ നിങ്ങൾ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ആഹാ, തുടങ്ങിയല്ലോ. സാരി ഉടുത്താലേ എല്ലാ പെൺകുട്ടികളും സുന്ദരിമാരായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ തന്റെ കയ്യിൽ ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ. ഇതാണ് തന്റെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതേപോലെ വേറൊരു കാര്യമുണ്ട്, പിന്നെ തന്റെ ഈ ഹെയർ സ്റ്റൈല് തന്റെ സൗന്ദര്യം കൂട്ടുകയാണെന്ന് പറയാം. തന്റെ ഈ നെറ്റിയില് കുറച്ചത് വലിയ പൊട്ടായിരുന്നെങ്കിൽ സൗന്ദര്യം ഇനി കുറച്ചത് കൂടുമായിരുന്നു. വേറെന്താ? കോംപ്ലിമെന്റിനും ഈ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാ, കഥ നല്ലതാണെങ്കിലും ബുക്കിന്റെ കവർ പേജിനും ഭംഗി ഉണ്ടാവണമല്ലോ. അത് പറഞ്ഞത് തെറ്റാണോ? കവർ പേജ് ചേഞ്ച് ചെയ്താലും അകത്തുള്ള കഥ മാറ്റാൻ പറ്റില്ലല്ലോ. അത് പോയിന്റ് തന്നെയാ. അല്ല, തന്റെ പേരെന്താന്നാ പറഞ്ഞ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. താനെന്തായാലും ആള് പുലി തന്നെയാ. ശരി, എന്നാ ഇപ്പൊ പറഞ്ഞോ, തന്റെ പേരെന്താ? മല്ലിക. മല്ലിക, നൈസ് നെയിം. മല്ലിക പൂവേ, മല്ലിക പൂവേ നാടവിടേ.
അഡ്രസ് പറയാമോ? എന്റെ നാട് പാലക്കാട്. ഓ, താൻ പാലക്കാട് അല്ലേ? അങ്ങനെയാണെങ്കിൽ താൻ പാലക്കാട്ട് മല്ലിക. പാലക്കാട്ട് മല്ലിക പൂവാസോ യരാ സാത്തി ഉന്നുടയ നേസോ. എന്റെ പേര് സൂര്യ, അച്ഛന്റെ പേര് ചന്ദ്രശേഖർ, ബിസിനസ്മാൻ. അമ്മ ഹൗസ് വൈഫ്. അനിയനാണെങ്കിൽ ഹൈസ്കൂളിൽ പഠിച്ചോണ്ടിരിക്ക. അവരെല്ലാരും എന്റെ നാട്ടില് സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഇവിടെ എം ആർ എം കോളേജിൽ ഡിഗ്രി ഫൈനൽ പഠിച്ചോണ്ടിരിക്ക. ഇവിടെ റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുക. അത് കൊള്ളാലോ. അല്ല, നീ സംസാരിക്കാൻ മാത്രമാണോ അതോ പഠിത്തത്തിലും കേമനാണോ? തനിക്ക് എന്ത് തോന്നുന്നുണ്ടോ അതുപോലെ വിചാരിച്ചാ മതി. ഇന്ന് രാവിലെ ടി വിയിൽ ഓടിക്കൊണ്ടിരുന്ന ആ ശോകമായ സോങ്ങില് വളരെ ഇൻവോൾവ് ആയെന്ന് തോന്നുന്നു. നീ എങ്ങനെ അതറിഞ്ഞു? തന്റെ കൂടെ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ ആ പാട്ട് ഞാൻ കേട്ടായിരുന്നു. നീ ആള് കൊള്ളാലോ. ഇവൻ എങ്ങനെ വിട്ടാ എന്റെ വീട്ടിൽ കയറി പൊറുക്കാൻ തുടങ്ങും. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടല്ലിരുന്നാൽ എങ്ങനെയാ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതെ, പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന്. ഫോണിൽ ആരെ കൂടിയ കടിപിടിയൊക്കെ? എന്റെ അമ്മ തന്നെയാ. എത്ര കാലം ഇങ്ങനെ ഇരിക്കും, വേഗം കല്യാണം കഴിക്കുന്ന അമ്മ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. അതുകൊണ്ടാ ഞാൻ വഴക്ക് പറഞ്ഞു വെച്ചത്. ഒരുത്തും ചെയ്ത കാര്യമൊക്കെ നിനക്കറിയാലോ. ഇനി മറ്റൊരു വിവാഹം കഴിക്കണോ? ആണുങ്ങളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞ പട്ടികളെ പോലെ അവര്. ഒരുത്തൻ നിന്നെ പറ്റിച്ചിട്ട് പോയി എന്ന് വെച്ച് നാട്ടിലുള്ള ആണുങ്ങളെ എല്ലാം എന്തിനാ ഒരുപോലെ കാണുന്നേ? നിനക്ക് വേണ്ടി അല്ലെങ്കിലും ഈ വൃത്തികെട്ട സമുദായത്തില് കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവരുടെ വായടയ്ക്ക് നീ കല്യാണം കഴിച്ചേ പറ്റൂ. ഒരു പെണ്ണൊറ്റയ്ക്ക് ജീവിച്ച അവൾക്ക് ചുറ്റുമുള്ളവർ കുറ്റം മാത്രമേ പറയൂ. ഒരു പെണ്ണായ അവക്ക് ആൺതുണ വേണമെന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിച്ച സത്യം. എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെയാ. പെണ്ണുങ്ങളെ കണ്ടാലേ അവന്മാരുടെ സ്വഭാവം മാറും. ഞാൻ ആഗ്രഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരാള് ഇനി ജനിച്ചു വന്നാലേ ഉള്ളൂ. അതേടി, നീ പറയുന്നത് സത്യം. എല്ലാ ആണുങ്ങളും ഒരേപോലെ തന്നെയാ. അവര് തമ്മിൽ അങ്ങനെ വ്യത്യാസം ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങൾ തന്നെയാ ഇതൊക്കെ ബാലൻസ് ചെയ്ത് ജീവിക്കേണ്ടതും. കുറച്ചെങ്കിലും കാണാൻ കൊള്ളുന്നവനെ കണ്ടുപിടിച്ച് അവനെ നമ്മുടെ വരുതിക്ക് വരുത്തി ഒരു ബെൽറ്റോ അല്ലെങ്കിൽ മൂക്ക് കയറോ ഇട്ട് ഭദ്രമായിട്ട് നമ്മൾ തന്നെ നോക്കണം. ശരി, വേഗം കഴിക്ക്, ബോസ് അവിടെ കാത്തിരിക്കുകയായിരിക്കും. എന്താളിയാ വിശേഷങ്ങളൊക്കെ പറയടാ. പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലളിയ. അയ്യോ, ഹലോ, ഞാനോ? ഇവിടെ ഞാൻ കോളേജ് ക്യാമ്പസിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി ശരി, ശരി എന്നാ. ഓക്കെ, ഞാൻ വന്നേക്കാം. നീയൊക്കെ ഒരാണാണോ? ഫോണിൽ അവളുടെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുന്ന എന്തിനാടാ? ആകപ്പാടെ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നല്ലോ, അതും താഴെ നശിപ്പിച്ചു. വേറെ വാങ്ങാനും കാശില്ല. സോറി അളിയ, ടെൻഷൻ കാരണം ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു പിടിയില്ലായിരുന്നു. നീ തെറ്റിദ്ധരിക്കില്ല അളിയ, എനിക്കൊരു പണിയുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് പോന്നേക്കാം. എടാ പെമ്മാടികളെ, ചായ കുടിച്ചിട്ട് അങ്ങനെ പോയാലെങ്ങനെയാ? മര്യാദക്ക് തിരിച്ചു വന്ന് പൈസ തന്നിട്ട് പോ. അവന്റെ ഇളക്കം കണ്ടാ നീ, തീപ്പെട്ടിന്റെ സൈസേ ഉള്ളൂ, പക്ഷെ അവന്റെ നാക്ക്. എന്താ എന്റെ തീപ്പെട്ടി എന്ന് പറയുന്നേ? മര്യാദക്ക് കുടിച്ച ചായക്കുള്ള പൈസ എന്നില്ലെങ്കിൽ ഞാൻ മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കും. എടാ പറ്റുണ്ടല്ലോ, നീ അതിൽ എഴുത, നാളെ വന്ന് തന്നേക്കാം. ഇയാള് വലിയ ബിൽ ഗേറ്റ്സ് അല്ലേ, കറണ്ട് അക്കൗണ്ട് വെച്ചിട്ടുള്ള പോലെയാ പറയുന്നത്. നാളെ ഇങ്ങോട്ട് വാ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. കേറിയിരിക്കേ.
താൻ ഇതുപോലൊക്കെ ചെയ്യണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വണ്ടിയിൽ കേറിയല്ല. മതി, കേറിയിരിക്കടാ, തമാശക്കില്ല ചെയ്ത്. ജെന്റിൽമാൻ, ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കിട്ടിയാലോ അതോ അവളുടെ കമ്പനി കിട്ടിയാലും ദിവസം 50 മെസ്സേജ് 10 കോൾസ് എങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കും. എന്നാ നീയോ ഒരാഴ്ചയായിട്ട് ഒരു മെസ്സേജ് ഇല്ല, കോൾ ഇല്ല. ആ, അതിന് നീ നല്ലവനാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അന്ന് എനിക്ക് ഫോൺ ചെയ്ത് നീയല്ലേ എന്നെ ഔട്ടിംഗ് വിളിച്ചോണ്ട് പോയത്. എനിക്ക് അന്നാണെങ്കിൽ ഒട്ടും സമയം പോയില്ല, താനാണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കും, അതുകൊണ്ടാ വരാൻ പറഞ്ഞു. ഒരു സുന്ദരി കുട്ടി നിന്നെ ചീത്ത പറഞ്ഞോണ്ടിരുന്ന അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നില്ലേ? എല്ലാ പെമ്പിളടത്തും അങ്ങനെയല്ല, പക്ഷെ തന്നോട് മാത്രം. എന്നാലേ മറ്റു പെൺകുട്ടികളെ പോലെ അല്ല ഞാൻ, നിന്റെ ഈ പറച്ചിൽ കേട്ട് മയങ്ങുന്ന ആളൊന്നും അല്ല. ഇരുമ്പ് എത്ര സ്ട്രോങ് ആയിരുന്നാലും ശരി, അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് തട്ട് തട്ടിയ അപ്പ വളയില്ലേ. ഓ, നീ നന്നായിട്ട് ബോഡി ബിൽഡ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ സാരമല്ല, 6-pack, 8-pack എന്നൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു നടക്കാം. എന്നാ ഞങ്ങളോ 2-packന് കൂടുതൽ ഒന്നും ചെയ്യാറില്ല. ആ 2-pack മാത്രം നന്നായിരുന്നാ മതി, ഈ ലോകം തന്നെ നിങ്ങളുടെ കാൽ കീഴിലുണ്ടാവും. ആ 2-packന്റെ മുന്നിൽ ഈ 6-packs, 8-packs എന്തെടുക്കാനാ? അങ്ങോട്ട് നോക്കിയേ, നമ്മളിതിൽ നടന്നു പോകുന്നതിനെ വലിയ കാര്യ. ഈ സ്ഥലത്തിൽ ഏതോ ഒരു മഹാൻ ഒരു മണ്ഡപം തന്നെ കെട്ടിവെച്ചിരിക്കാണല്ലോ. ശരിയാണല്ലോ. ഏയ് സൂര്യ, ഇവിടെ വരുമ്പോഴൊക്കെ ആ മണ്ഡപത്തിൽ ഒന്ന് പോയി കാണണോന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാ ഇതുവരെ പോയിട്ടില്ല. ഇന്ന് നീ ഇവിടെ ഉള്ളതല്ലേ, നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ. ചോദ്യം, വാ നമുക്ക് പോയി നോക്കാം. തന്റെ ആഗ്രഹം സാധിച്ചു തരുന്ന എന്റെ സന്തോഷം.
അല്ല എന്താ മല്ലിക ഇങ്ങനെ ലൈറ്റ് ഒന്നും ഇടാതെ ഈ ഇരുട്ടത്തിരുന്ന് താൻ എന്തെടുക്കുക? ഇത് ഞാൻ തനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എന്താ തുറന്ന് നോക്കിയാലല്ലേ എന്താന്നറിയാൻ കഴിയുള്ളൂ. സാരി, വള, മുല്ലപ്പൂ ഉണ്ടല്ലോ. അല്ല, താലിമാല കാണുന്നില്ലല്ലോ. കണ്ടില്ലേ, ഇങ്ങനെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തത്. സോറി സോറി സോറി. ഇപ്പൊ പറ, എന്തിനാ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേ? വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എന്റെ ബർത്ത്ഡേ എന്നാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേ കണ്ടുപിടിക്കുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് റോഡിൽ പോണതാണോ നിന്റെ സർപ്രൈസ്? കുട്ടികൾ ഉണ്ടാക്കണമെങ്കിലേ കുറച്ചൊക്കെ വേദന അനുഭവിച്ചേ മതിയാവും. ആരുടെ വീടാ ഇത്? റോമിയോ ജൂലിയറ്റിന്റെ വീടാ. ആണോ? എന്നാലേ എന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? റേപ്പ് ചെയ്യുന്ന ഉദ്ദേശമല്ലോ ഉണ്ടോ? അല്ല, എന്താ ഇത്? ഡയറക്റ്റ് ആയിട്ട് ക്ലൈമാക്സിലേക്കാണല്ലോ വരുന്നേ. പൊട കിഴങ്ങ, മതി നീ അഭിനയിച്ചത്. ഇത് ആരുടെ വീടാന്ന് ആദ്യം പറ. ഓക്കേ, ഇത് നമ്മുടെ വീട് തന്നെയാ. ഈ വീട് നമുക്ക് രണ്ടുപേർക്കും മാത്രം. ഞാൻ ഇനി ഇവിടെ തന്നെ താമസിക്കാൻ പോകുന്നേ. നിനക്കും എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് പോവാം. ഇത് എന്റെ മലയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച പുതിയ വീട്. ഇത് വാങ്ങിക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടി? ഈ സെമസ്റ്ററിന് എന്റെ അച്ഛൻ എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. രണ്ടു ദിവസത്തിന് മുമ്പ് അക്കൗണ്ടിൽ പണം ഇടുകയും ചെയ്തു. ഈ വണ്ടിയിൽ പോകുന്ന സുഖത്തിനേക്കാളും നിന്റെ കൂടെ ചെലവിടുന്ന സമയമാണ് വലുതെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടിയാ ഞാൻ ഈ വീട് വാങ്ങിയത് തന്നെ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എടാ മണ്ട, എന്തിനാ ഇത്രയും ധൃതി പിടിച്ച് ഈ വീട് വാങ്ങിയത്? എന്റെ വീടുണ്ടല്ലോ. ഇല്ല മല്ലികെ, ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അടുത്തുള്ളവരൊക്കെ ഒരുമാതിരി സംസാരിക്കും. എന്നെ കുറിച്ച് ആരെന്ന് പറഞ്ഞാലും എനിക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല. എന്നാ നിന്നെ കുറിച്ച് ആരെങ്കിലും തെറ്റായിട്ട് സംസാരിച്ച് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയാ ഞാൻ ഈ വീട് വാങ്ങിയത്. നിനക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നിനക്ക് ഇവിടേക്ക് വരാം. ആരും നിന്നെ തെറ്റിദ്ധരിക്കുകയില്ല. നിനക്ക് ഭ്രാന്ത് എന്തെങ്കിലും ഉണ്ടോ? ഐ എം വെരി പ്രൗഡ് അബൌട്ട് ദാറ്റ്. എനിക്ക് എന്തോ ഇതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. ഞാൻ ആദ്യം ഇവിടെ ഇറങ്ങാം. ഹലോ, ആ പറയൂ ആന്റി. ആ ശരി, ഞാൻ വന്നേക്കാം ആന്റി, ഉടൻ തന്നെ വന്നേക്കാം. ബായ് ബായ്. ഇത് നോക്കും മല്ലികേ,
ഇവള് എന്തു പറഞ്ഞാലും കേക്കുന്നില്ല. ബന്ധുക്കളൊക്കെ എന്താ പറയുന്നെന്നറിയോ? പ്രായപൂർത്തിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാതെ അവളുടെ ചെലവിലാ ഞങ്ങള് കഴിയുന്നെന്ന്. കഴിഞ്ഞ വർഷം ഇവളും എന്റെ ചേട്ടന്റെ മകനും കൂടെയുള്ള കല്യാണം ഉറപ്പിക്കാനിരുന്നതാ. ഇവള് സമ്മതിച്ചുകൊണ്ടാ ജോലിക്ക് പറഞ്ഞയച്ചത്. ഇപ്പോഴാണെങ്കിൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു വാശി പിടിക്കുക. അമ്മേ, എനിക്ക് കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യം എന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാവണം. ഞാൻ പഠിച്ച എന്റെ ഡിഗ്രി ഉപയോഗിച്ച് സ്വന്തമായിട്ട് എനിക്കൊരു കമ്പനി തുടങ്ങണം. അതാ എന്റെ ആഗ്രഹം. അതുകൊണ്ടാ എനിക്ക് ഈ കല്യാണവും കാതുകുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ബിസിനസ് ചെയ്യുന്നതിനും കല്യാണം കഴിക്കുന്നതിനും തമ്മിൽ എന്താ ബന്ധം? നിന്റെ സ്വപ്നം എപ്പോ വേണമെങ്കിലും പൂർത്തീകരിക്കാം. എന്നാൽ കല്യാണമോ? കല്യാണ പ്രായത്തിൽ തന്നെ നടക്കണം. ആദ്യം കല്യാണം കഴിക്കാൻ നോക്ക്, എന്നിട്ട് നിന്റെ ജോലിയും നോക്ക്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ശരി, പക്ഷെ ഒരു കണ്ടീഷൻ. നീയും എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്ന എനിക്ക് പ്രോമിസ് ചെയ്തു തരാൻ പറ്റുമോ? അതേ മല്ലികേ, നീയും ഒന്ന് മനസ്സ് മാറ്റി കല്യാണം കഴിക്കേ. ശരി ആന്റി, ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാം. വണ്ടി അവിടെ വിട്ടിട്ട് നമ്മൾ രണ്ടുപേരും ഇപ്പൊ എങ്ങോട്ടാ പോകുന്നെന്ന് ഒന്ന് പറ പ്ലീസ്. ഇന്ന് എന്റെ വീട്ടിലടുത്തുള്ള അമ്പലത്തിൽ 101 ജോഡികൾക്ക് ഫ്രീ ആയിട്ട് കല്യാണം കഴിപ്പിക്കുന്നു എന്ന്. ആ 101-ാമത്തെ ജോഡി നമ്മളാണ്. അതിനാ നമ്മളിപ്പോ പോണേ. അല്ല, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഫ്രണ്ട്സ് രണ്ടുമൂന്ന് പേരെ വിളിച്ചോണ്ട് വരില്ലായിരുന്നോ? സത്യം പറ നമ്മളിപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക. അവിടെ പോയാൽ നിനക്ക് തന്നെ മനസ്സിലാവും. ബൈക്ക് ഷോറൂമിലേക്ക് എന്തിനാ കൊണ്ടുവന്നത്? Wish you a very happy birthday. നിനക്ക് വേണ്ടി എനിക്ക് ഒരു സ്മോൾ ഗിഫ്റ്റ്. പ്രസാദം എടുത്തോളൂ. ആ, നന്നായി വരട്ടെ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. നീ എങ്ങനെ അറിഞ്ഞത്? നമുക്ക് ഇഷ്ടമുള്ളവരുടെ ബർത്ത്ഡേ കണ്ടുപിടിക്കുന്നത് അത്രയും വലിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ച് ഈ കോസ്റ്റ്ലി ഗിഫ്റ്റിന് വല്ല ആവശ്യം? എനിക്ക് വേണ്ടി ഒരു പുതിയ വീട് തന്നെ വാങ്ങിയില്ലേ? അതിനു മുമ്പ് ഇതൊന്നും കോസ്റ്റ്ലി ഗിഫ്റ്റ് അല്ല. Thank you.
ഗന്ധമീ ജന്മവീതിയിലായി ഈ രാഗരേണുക്കളാവുകയായി ഷാരികേ ഷാരോൺ വനി തിങ്കൾ പക്ഷിക്കൂട്ടിൽ കൂട്ടായി നിറയാ വനസിന്റെ മഴത്തൊളി മാറി സൂര്യ, ഇന്ന് എന്താ സൂര്യഗ്രഹണമാണോ? അല്ല, ക്യാൻസർ പേഷ്യന്റ് പോലെയാണല്ലോ നീ ഇപ്പൊ ഇരിക്കുന്നത്. ഒന്നുമില്ല. എന്താടാ, ആർക്കെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് വന്നിരിക്കാണോ? നിന്റെ മുഖമൊക്കെ ആകെ വീർത്തു പോയിരിക്കാണല്ലോ. കാര്യം എന്താന്ന് നീ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അറിയൂ. ഫോണിൽ സംസാരിക്കുമ്പോ തന്നെ നിന്റെ വോയിസ് വളരെ ഡല്ലായിരുന്നു. എന്താ കാര്യം പറ? ഒന്നുമില്ല മല്ലിക, ഒരു ചെറിയ പ്രോബ്ലം എന്ന് വിചാരിച്ചതാ. പക്ഷെ ഇപ്പൊ അത് വലുതായിട്ട് തോന്നുന്നു. ഈ സെമസ്റ്ററിന് ഇതുവരെ ഫീസ് അടച്ചില്ല. ഇന്ന ലാസ്റ്റ് ഡേറ്റ്. ഡാഡിക്ക് ഫോൺ ചെയ്തപ്പോ അബ്രോഡുള്ള 10 ദിവസം വരാന്ന് പറഞ്ഞു. ഇതെന്ന് ആദ്യമേ പറയത്തെന്ന് അമ്മ വല്ലാത്ത വഴക്കും. പുതിയ വണ്ടി വാങ്ങിയ സന്തോഷത്തില് ഫോൺ ചെയ്യാൻ തന്നെ മറന്നുപോയി മല്ലിക. സെമസ്റ്റർ ഫീസ് എത്രയാന്ന് ആദ്യം പറ. 85,000. എന്നാ നീ ഒരു കാര്യം ചെയ്, ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു ബാങ്കിൽ കയറി മോഷ്ടിച്ചേക്ക്. ഇതൊക്കെ കേട്ടപ്പോ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്. ഊച്ചക്ക് ഡിങ്ങിപ്പനി പിടിച്ച എലികൾക്കൊക്കെ സന്തോഷം അത്ര. സോറി, നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ കൊടുത്തേക്കാം. വേണ്ട, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ട്. അവൻ എങ്ങനെയും ട്രൈ ചെയ്യാന്ന് പറഞ്ഞിരിക്ക. ഏയ്, ഞാനും നിന്റെ ഫ്രണ്ട് അല്ലേ, ഞാൻ തരാടാ. ഇപ്പൊ തന്നെ നീ എനിക്ക് വേണ്ടി ഒരുപാട് ചെലവാക്കി കഴിഞ്ഞു. അങ്ങനെയാണോ സർ? എന്നാ വേണ്ട, നിന്റെ അടുത്ത് നിന്ന് എങ്ങനെ വസൂൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ തരാം, നീ വാ. എന്താ വരുന്നില്ലേ? വരിയതിക്ക് വാടാ. എന്താ സൂര്യ, ഒരുപാട് നേരം കൊണ്ട് ഞാൻ കോളിംഗ് ബെൽ അടിക്കാ, നീ അകത്ത് എന്തെടുക്കുക? ഓ സോറി, ഞാൻ കുളിക്കുകയായിരുന്നു. ദാ ഇപ്പൊ വരാം. നിനക്ക് എന്താടാ, എന്താ ഇങ്ങനെ നോക്കുന്നെ? ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ നോക്കുകയാണോ, അതോ ദേവലോകത്തിൽ പോയി ദേവതകളെ നോക്കുകയാണോന്ന് ആലോചിച്ച് നോക്കിയതാ? രണ്ടുമല്ല, തിരുവനന്തപുരത്തെ പാലക്കാട്ട് മല്ലികയെ കാണുക. വാവ്, ഇപ്പൊ തന്നെ ഈ മല്ലികയുടെ സൗന്ദര്യത്തിനെയും മണത്തിനെയും ഒന്ന് അനുഭവിച്ചു നോക്കിയാലോ എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? എന്നാലേ അതൊന്നും ഇവിടെ നടക്കില്ല മോനെ. ഫ്രഷ് ആയിട്ട് ഇപ്പൊ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അവിടെ എവിടെങ്കിലും ഇരുന്ന് ടി വി വേണമെങ്കിൽ നോക്കിയോ. ഞാൻ ഇപ്പൊ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. നമുക്ക് പുറത്തുപോയി എവിടെങ്കിലും കഴിക്കാം. ഏ, എന്തിനാ ഇങ്ങോട്ട് വന്ന? നിന്നെ ഞാൻ അവിടെ ഇരുന്ന് ടി വി കാണാനല്ലേ പറഞ്ഞ. വേണ്ട, എന്റെ അടുത്ത് വരരുത്. പോ, പോവാനല്ലേ പറഞ്ഞ.
വേണ്ട മാഡം, ഇപ്പോഴൊക്കെ നീ വീട്ടിലും വരാറില്ല, ഓഫീസിൽ അത്ര എളുപ്പത്തിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തുപറ്റി? നിനക്ക് കുറച്ച് കുഴപ്പം കൂടുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, നീ തനിച്ചായിരുന്നപ്പോ നിനക്കൊരു കൂട്ടാവുമല്ലോ എന്ന് കരുതി കൂടെ വന്നു. ഇപ്പൊ നിനക്കൊരു നല്ല തുണ കിട്ടിയല്ലോ, പിന്നെന്താ? അതും ഒരു ചെറുക്കൻ, അതുകൊണ്ടാ ഞാനൊന്ന് മാറി നിന്നെ. എന്തായാലും നീ ഇപ്പൊ സന്തോഷവതിയാണല്ലോ, എനിക്ക് അത് മതിയടി. ഞാൻ ദൂരെ മാറി നിന്ന് കണ്ട് സന്തോഷിച്ചോളാം. അങ്ങനെയാണോ? എന്നാ ശരി, എന്നെ ഇത്രക്ക് സ്നേഹിക്കുന്നതിന് വളരെ നന്ദിയുണ്ട്. അല്ല, നിന്റെ കല്യാണ ഏർപ്പാടൊക്കെ എന്തായി? എന്റെ കല്യാണ വിഷയം അവിടെ നിക്കട്ടെ. ആദ്യം നിന്റെ ജീവിതം ശരിയാക്ക്. നീ എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? ആ സൂര്യയുടെ കൂടെ എത്ര നാളിങ്ങനെ ചുറ്റിക്കറങ്ങി നീ നടക്കും? നാട്ടുകാർ നിന്നെ പറ്റി എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മറ്റൊരു കണ്ണില എല്ലാവരും കാണുന്നെ. ആര് എന്ത് പറഞ്ഞാലും അതൊക്കെ ഓർത്ത് ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഈ നാട്ടുകാർ എനിക്ക് വേണ്ടി എന്താടി ചെയ്തത്? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാലും ആരുടെ കൂടെ ഇരുന്നാലും അവരിങ്ങനെ തന്നെ സംസാരിക്കും. ആണുങ്ങൾ ഇല്ലാത്ത വീട്ടിൽ രാത്രി ആരാണ് വരുന്നത്, ആരാണ് പോണതെന്ന് ശ്രദ്ധയോടെ കണക്കെടുക്കുന്ന ആൾക്കാര്, ഒരുപക്ഷെ ആരും വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ കയറി നോക്കിയാലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാര്, ഇങ്ങനെ വൃത്തിയായിട്ട ആൾക്കാരുടെ ഇടയിൽ എന്റെ നല്ലത് മാത്രം വിചാരിക്കുന്ന ആളാണ് എന്റെ സൂര്യ. ആ സൂര്യയെ കുറിച്ച് നിനക്ക് എന്തറിയാന്നാ? അവനും ഒരു ശരാശരി ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. നീ ഭർത്താവിനെ വിട്ട് ഒറ്റയ്ക്കാ താമസിക്കുന്നെന്ന് അറിഞ്ഞിട്ടോ അവൻ വരുന്നുണ്ടെങ്കിൽ പിന്നെ അവന് നിന്നോടുള്ള സ്നേഹമാണോ അതോ കാമാണോ? നീ നോക്കിയ രാജി, നീ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിൽ പറ, എന്നാൽ സൂര്യനെ കുറിച്ച് തെറ്റായിട്ട് ഒന്നും പറയരുത്. അവൻ എന്നെ എത്രക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാനാ? സ്വന്തമായിട്ട് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഓരോ സ്ട്രീറ്റിലും ഓരോ പെൺകുട്ടികളെ വളയ്ക്കാന്ന് കരുതുന്ന ആണുങ്ങളുടെ ഇടയിൽ അവൻ ബൈക്ക് വാങ്ങാൻ വെച്ചിരുന്ന കാശ് കൊടുത്താണ് എനിക്ക് നടക്കേടാവാൻ പാടില്ല എന്ന് എനിക്ക് വേണ്ടി ഒരു വീട് വാങ്ങിച്ചത് അവൻ. ഓരോ രാത്രിയും പേടിയോടെ ഉറങ്ങിക്കൊണ്ടിരുന്ന എനിക്ക് ധൈര്യം നൽകി എന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ മാറ്റിയവനാ അവൻ. ശരിക്കുള്ള പ്രേമം എന്താന്ന് അവനെ എനിക്ക് പറഞ്ഞു തന്നത്. അവനെ പോയി നീ ഇങ്ങനെ സംശയിച്ചല്ലോ. പ്രേമം മണ്ണം കട്ട. കുളിക്കാൻ ഇറങ്ങിയവൻ ആറാണെങ്കിൽ എന്താ, അതിപ്പോ കുളം ആണെങ്കിൽ എന്താ, വെള്ളം ഉണ്ടായ മതി, ആർക്ക് വേണമെങ്കിൽ അതിൽ മുങ്ങി കുളിക്കാം. നിന്റെ ഭർത്താവ് നിന്നെ വിട്ട് പോയി എന്നറിഞ്ഞ ആര് വേണമെങ്കിലും നിന്നെ പ്രേമിക്കാൻ വേണ്ടി വരും. നമുക്ക് കല്യാണം കഴിക്കാന്നൊന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം അവന്റെ തനി നിറം എന്താന്ന്. കല്യാണം എന്ന വാക്കുണ്ടല്ലോ, എനിക്കതിൽ ഒട്ടും വിശ്വാസമില്ല. അതൊക്കെ അനുഭവിച്ചോളാം ഞാൻ. എന്റെ മനസ്സെന്താന്ന് നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എടി രാജി, പ്ലീസ് നീ ഇപ്പൊ എന്നോട് ഒന്നും പറയണ്ട. ഞാനിപ്പോ വളരെ സന്തോഷത്തിലാണ്. ഇനി നാളെ എന്ത് നടന്നാലും അത് പിന്നെ നോക്കാം. എനിക്ക് രാവിലെ തൊട്ട് ഭയങ്കര തലവേദനയാ. അതെയോ? അതെയാളിയാ. അങ്ങനെയാണെങ്കിൽ ഒരു പെഗ് കൂടെ അടിക്ക്, എല്ലാം ശരിയാവളിയാ. ഇതൊക്കെ കുടിച്ചാ സത്യം പറഞ്ഞാ തലവേദനയൊക്കെ പോവുകയാ. എടാ, ഇങ്ങനെ നമ്മൾ കുടിച്ചോണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അന്തസ്, അഭിമാനം, നമ്മുടെ കുടുംബം എല്ലാം പോയേക്കൂടാ. അവസാനം നമ്മുടെ ഉയരം അങ്ങ് പോവും. അതുകൊണ്ട് എന്തായാലും നിന്റെ ഈ ചെറിയ തലവേദന പോവാതിരിക്കില്ലല്ലോ. യെസ്, യു ആർ റൈറ്റ് അളിയാ. നീ ഇങ്ങനെ ഡെയിലി വെള്ളം ഒഴിക്കുകയാ? എന്ത്, ഡെയിലിയോ? അത്ര തന്നെ മല്ലിക തന്നെ അടിച്ചു തന്നെ കൊല്ലും. മല്ലിക? മല്ലിക നിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി സൂര്യ. കോടിയിൽ ഒരാൾക്ക് മാത്രമേ ഇതുപോലുള്ള ഭാഗ്യമൊക്കെ കിട്ടുള്ളൂ. ചന്ദനക്കട്ട പോലുള്ള ഒരു ശരീരം, കയ്യിലാണെങ്കിൽ കാശും മനസ്സ് നിറയെ സന്തോഷവും, ആർക്ക് ഇതുപോലൊക്കെ കിട്ടും? നീ തന്നെ പറയളിയാ. യു ആർ വെരി 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 ലക്കി അളിയാ, ലക്കി അളിയാ. അങ്ങനെയൊക്കെ ഒന്നുമില്ലടാ മച്ചു. ഭാഗ്യം മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന പിന്നെ ബീഡി വാങ്ങാൻ പോലും കയ്യിൽ കാശുണ്ടാവില്ല. എല്ലാരും മെത്തയുടെ നീളത്തിന് കാല് നീട്ടാൻ പറയും. എന്നാ ഞാൻ ആ മെത്തയുടെ നീളം തന്നെ അങ്ങ് നീട്ടി, അത്രേ ഉള്ളൂ. കാല്, തൊട, ബെഡ്, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദാ നോക്കളിയാ, ഞാനൊരു കോളേജിലേക്ക് പോകുന്ന ബാച്ചിലർ. വെറും ബാച്ചിലർ അല്ല, ഒന്നും കിട്ടാത്ത ബാച്ചിലറാ. പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരി തന്നെയാ. കളർഫുൾ ഡ്രസ്, റേബൻ ഗ്ലാസ്, റീബോക്ക് ഷൂ, പിന്നെ വീലിംഗ് അടിക്കാൻ ഒരു ബൈക്ക്, ഇതൊക്കെ വച്ചുകൊണ്ട് ഏതെങ്കിലും പെമ്പിള്ളേരെ വളച്ച് മാളിൽ പോയി ഷോപ്പിങ്ങും ചെയ്ത് മൾട്ടിപ്ലക്സിലെ സിനിമയും കണ്ട് ലൈഫിനെ അങ്ങ് എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ കൈ നിറയെ കാശുണ്ടാവണം മച്ചു. എന്റെ വീട്ടുകാരയക്കുന്ന കാശും വെച്ചുകൊണ്ട് സിഗരറ്റ് വാങ്ങാൻ പോലും എനിക്ക് തികയുന്നില്ല. പക്ഷെ മറ്റുള്ള ചെലവിന് വേണ്ടി പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന കാര്യമുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമേ അല്ല. അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്തതാ ഈ മാസ്റ്റർ പ്ലാൻ. എന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ ലോയറാടാ. അവനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയിരുന്നപ്പോ
അവിടെ മല്ലിക അവളുടെ ഡൈവേഴ്സ് കേസിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാടാ ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടത്. അപ്പോഴേ എനിക്ക് മനസ്സിലായത് അവള് കൈ നിറയെ ശമ്പളവും വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന്. ഭർത്താവില്ലാത്തതല്ലേ, അതുകൊണ്ടാ മുട്ടി നോക്കാന്ന് വിചാരിച്ചു തന്നെ. അവളുടെ പിറകെ നിന്ന് ഞാൻ വച്ചു പിടിച്ചു. ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവളെ എങ്ങനെയെങ്കിലും തട്ടിയിടണമെന്ന് ഞാൻ കരുതി. ഒരു ദിവസം അവൾ പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ വേണമെന്നൊരു മുട്ടങ്ങ് മുട്ടി. പിന്നെ ഒരു ദിവസം അവൾ ബൈക്കിൽ വന്നുകൊണ്ടിരുന്നപ്പോ ഞാൻ തന്നെ അവളുടെ മുന്നിൽ പോയി വിഴുന്ന് എന്റെ കയ്യിലുള്ള ബുക്സ് എല്ലാം വെള്ളത്തിലേക്ക് ഇട്ടു. അടിപിടി തുടങ്ങി, അവസാനം ഫ്രണ്ട്ഷിപ്പായി. ഫ്രണ്ട്ഷിപ്പ്! എന്റെ എല്ലാ ആവശ്യങ്ങളും ഇപ്പൊ അവള് കാരണം നടക്കുന്നുണ്ട്. എന്റെ അച്ഛൻ വാങ്ങിച്ച ഈ വീട് ഞാൻ വാങ്ങിച്ചതാന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഒരു ബൈക്കും തട്ടിയെടുത്തു. കോളേജിലേക്ക് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസയും നേടി. ലവ് എന്ന പേരും പറഞ്ഞ് അവളുടെ ശരീരം മുഴുവൻ ഞാൻ അങ്ങ് അനുഭവിച്ച് കഴിഞ്ഞളിയ. ഇങ്ങനൊക്കെ ചെയ്യാൻ നിനക്ക് പേടി തോന്നുന്നില്ലേ? പേടിയോ? പേടിച്ചോടാൻ ഞാൻ എന്താടാ അവളെ വല്ല ബലാത്സംഗം ചെയ്തായിരുന്നോ? അതോ അവളടുത്ത് ഞാൻ വാങ്ങിച്ച കാശിനൊക്കെ റെസീപ്റ്റിൽ ഒപ്പിട്ടായിരുന്നോ? ഇനിയെന്താ? ഇനിയോ? ലാസ്റ്റ് സെമസ്റ്റർ കഴിയാൻ പോവുക. അതുവരെ ചെലവിന് പൈസയും അവളുടെ ശരീരവും ഒന്നിച്ച് അനുഭവിച്ചിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കോളിയാ. എന്റെ ഈശ്വരാ, സൺഡേ മോർണിംഗ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാതെ നീ എന്തിനാ ഇങ്ങനെ മുഖം വിരിപ്പിച്ചിരിക്കുന്നെ? പിന്നെന്ത് ചെയ്യാനാ, വെറുതെ ഇരുന്ന് എന്നെ കല്യാണത്തിന് സമ്മതിപ്പിച്ചു. നിങ്ങൾ കാരണം ഇപ്പൊ എന്റെ അവസ്ഥ കണ്ടില്ലേ? നാട്ടിലേക്ക് വരാൻ പറഞ്ഞ അച്ഛൻ വാശി പിടിച്ചോണ്ടിരിക്കുക. നാട്ടിലോ? എന്തിനാ? കല്യാണത്തിന് ഇനി ഒരുപാട് സമയമില്ലേ. നാളെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ഒപ്പിടണം. കാര്യം എന്താന്ന് തെളിച്ചു പറ. എന്റെ അച്ഛൻ ധർമ്മപ്രഭു അല്ലേ. എന്റെ പേരിലുള്ള സ്വത്തുക്കള് എന്നെ കല്യാണം കഴിക്കാൻ വന്ന് ചെക്കനില്ലേ, അവന്റെ പേരിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണം അത്രേ. അവന്റെ വീട്ടുകാര് ആ സ്വത്ത് സ്ത്രീധനായിട്ട് കൊടുക്കണമെന്ന് ഡിമാൻഡ് ചെയ്തിരിക്കുക. അങ്ങനെയാണോ? പക്ഷെ അതിലെന്താ തെറ്റ്? നിന്റെ അച്ഛനമ്മയ്ക്ക് നീ ഒറ്റ ഒരു മോളല്ലേ ഉള്ളൂ. അത്രയും സ്വത്ത് വെച്ച് അവരെന്ത് ചെയ്യാൻ പോവുകയാണ്? നിന്നെ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കന്റെ പേരിൽ എഴുതുന്നത് നിന്റെ പേരിൽ എഴുതുന്ന സമയമല്ലേ. നീയും അവർക്ക് തന്നെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു പെണ്ണിന്റെ അടുത്ത് നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നവൻ എങ്ങനെ അവളെ സന്തോഷമായി വെക്കുക? ഐ ഹേറ്റ് ദിസ് കൈൻഡ് ഓഫ് സിസ്റ്റം. സൂര്യ, നീ തന്നെ പറ. ഒരു പെണ്ണിന്റെ സ്വത്തിനും സുഖത്തിനും വേണ്ടി സ്നേഹം കാണിക്കുന്നവൻ അവനെങ്ങനെ യോഗ്യനാവും? എക്സ്ക്യൂസ് മീ, മേ ഐ ഗെറ്റ് ഇൻ? വരൂ. താങ്ക് യു. ഐ മദൻ. ഈ കമ്പനിക്ക് വന്നിരിക്കുന്ന പുതിയ Thank you. Bye. സൂര്യ, നീ എപ്പോഴാ വന്നത്? രണ്ടു മണിക്കൂറായി. ഇവിടെ അടുത്ത് ചെറിയൊരു പണിയുണ്ടായിരുന്നു, അതാ. Yeah, sure. Okay, Karan, call you back. Bye. Madan. Yes. Enne onnu sahayikkan petto? Is it? Enda cheyyendennu parayu, ma'am. Actually, every week Friday njan Devi Kshetrathil povarundu. So, two wheeler kondu povanu vicharicha mazha varunna thonunna. Can you please get me there? Yeah, sure. It's my pleasure. Please get in. Thank you, Madan.
എടാ അളിയാ, അമ്പലത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ദൈവത്തെ കാണാം. നീ അമ്പലത്തിൽ പോവാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാര്യം എന്താടാ? എടാ, ഇത് ഈശ്വരന് തൊഴിൽ നിൽക്കേണ്ട പ്രായമല്ലടാ, പെമ്പിളറ ലൈൻ അടിക്കുന്ന പ്രായമാടാ. അകത്ത് പോയ ശില്പത്തിലുള്ള ഒരേ ഒരു ദേവതയെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഇരുന്നാലുണ്ടല്ലോ, റോഡിൽ കൂടെ പോകുന്ന എല്ലാ ദേവതകളെയും കണ്ട് നമുക്ക് ആനന്ദിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലടാ മരമണ്ട, ഇന്നേ ആദ്യത്തെ വെള്ളിയാഴ്ചയാ. ഈ ഏരിയയിലുള്ള പെമ്പിള്ളാരും ആന്റിമാരും എല്ലാം അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് വരും. കോളേജിലുള്ള പെമ്പിള്ളാരെ കണ്ട് ബോറടിച്ച ഒരു കാര്യം ചെയ്താൽ മതി, നേരെ ഇങ്ങോട്ട് വരിക. ഇവിടെ മനസ്സ് നിറയെ കാണാടാ. മദൻ, ചന്ദനക്കുറി തൊടുന്നില്ലേ? ചന്ദനക്കുറിയോ? എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ പോയാ എന്നെ ഒരു വഴിയാക്കും. മഴ വരുന്നത് പോലെ ഉണ്ട്. വാ, വേം പോ. എന്താ മദനത്? എന്താടാ, ട്രെയിൻ ട്രാക്ക് മാറി എന്നാണല്ലോ തോന്നണേ. നിന്റെ എഞ്ചിനിൽ വേറെ കമ്പാർട്ട്മെന്റ് ആണല്ലോ. അളിയാ, നിന്റെ ഞാവൽപ്പഴത്തിന് കാക്ക കൊത്തിക്കൊണ്ട് വേണാ. കസ്തൂരിമാപ്പഴം കാക്ക കൊത്തി പോയി. ദാ സൂര്യ, വേഗം ഇത് കഴിക്ക്. കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ കുറച്ച് സ്ട്രെങ്ത് ഒക്കെ വേണ്ടേ? നിനക്ക് എന്താ പറ്റിയ? ആർക്കോ എന്തോ സംഭവിച്ച പോലെ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? മല്ലിക, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു 10,000 രൂപ വേണം. വീട്ടിൽ നിന്ന് എനിക്ക് കാശ് അയക്കാൻ ലേറ്റ് ആവുന്ന തോന്നുന്നേ. പണമോ? ഓഹോ, അതാണോ കാര്യം? നിനക്കറിയോ, കയ്യില് കാശില്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ലെന്നാ പറയാറ്. ആ സൂര്യ, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. 6 മാസത്തിന് മുമ്പ് എന്റെ ഫ്രണ്ട് ഒരു വീട് വാങ്ങാൻ വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തിരുന്നു. അതിന് ഞാൻ ഷ്യൂരിറ്റി സൈൻ ചെയ്തിരുന്നു. ആ പാവി വീട് കെട്ടിയോ എന്തോന്ന് എനിക്കറിയില്ല. 3 മാസമായിട്ട് EMI മാത്രം കെട്ടിയിട്ടില്ല. അവനെ അന്വേഷിച്ചു പോയപ്പോ അവനും ഇല്ല, അവന്റെ സാധനങ്ങളും ഇല്ല. ഫ്രണ്ട് എന്ന് വിചാരിച്ച് ഷ്യൂരിറ്റി സൈൻ ചെയ്ത അബദ്ധത്തിന് ഞാനാ ഇപ്പോ EMI കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സാലറി മുഴുവൻ അതിനാ പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കി ദാ ഇത് നോക്ക്. നിന്റെ വണ്ടിക്കും 2 മാസമായിട്ട് EMI കെട്ടിയിട്ടില്ല. അതിനുള്ള നോട്ടീസാ ഇത്. ആ തെണ്ടിയെ കണ്ടുപിടിക്കുന്നവരെ നീ തന്നെ നിന്റെ ബൈക്കിന്റെ EMI ഒന്ന് കെട്ടിയേ. നീ എന്തിനാ ആവശ്യമില്ലാതെ ഷ്യൂരിറ്റി കൊടുക്കാൻ പോയത്? എന്നോട് ഒരു വാക്ക് ചോദിച്ചാ പോരായിരുന്നോ? അപ്പൊ നമ്മൾ തമ്മിൽ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല സൂര്യ. അത് മാത്രമല്ല, അവന് നല്ലൊരു ഫ്രണ്ട് എന്ന് കരുതിയാ ഞാൻ ഷ്യൂരിറ്റി ഇട്ട്. ആരറിഞ്ഞു അവൻ ഇങ്ങനെ ഒരു തെണ്ടിയാണെന്ന്? എല്ലാവരെയും വേഗം വിശ്വസിച്ചു പോണതാ എന്റെ വീക്ക്നെസ്. നിനക്കെന്നെ അറിഞ്ഞൂടെ? 3 മാസത്തിന് മുമ്പ് എനിക്ക് നിന്നെ ആരാന്ന് പോലും അറിഞ്ഞൂടാ. എന്നാൽ ഇപ്പോഴോ നീയാണ് എനിക്ക് എല്ലാം. അതുപോലെ തന്നെ വല്ലവന്റെ കൂടെ എന്നെ കമ്പയർ ചെയ്യാണോ? ഛേ, ശരിക്കൊന്നും ആലോചിക്കാൻ പോലും അറിയില്ല. മോരമണ്ടി. എക്സ്ക്യൂസ് മീ, എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞോളൂ. ഒന്നുമില്ല, വീട്ടിനാവശ്യമായി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ അത്ര പരിചയമില്ല. ഏത് എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിച്ചാൽ. അതിനെന്താ? ദാ ഈ റോഡിന്റെ അറ്റത്ത് തന്നെ വൈൻ ഷോപ്പ് ഉണ്ട്. അവിടെ ഡ്രിങ്ക്സ് എല്ലാം കിട്ടും. അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഒരു ഹോട്ടൽ ഉണ്ട്. അവിടെ നല്ല ചിക്കൻ കബാബ് കിട്ടും. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ മെഡിക്കൽ ഷോപ്പും ഉണ്ട്. എല്ലാ ബ്രാൻഡ് കോണ്ടംസും അവിടെ കിട്ടും. പിന്നെ നിങ്ങൾ ഈ നാട്ടിൽ പുതിയതല്ലേ, അതുകൊണ്ട് ഹെൽത്തും ശ്രദ്ധിക്കണം. ആണുങ്ങൾ എന്തിനാ ഇത്രയും ചീപ്പായിട്ട് കരുതുന്നത്? ആണുങ്ങളുടെ ശാപം വെറുതെ വിടില്ല. ഓ, അങ്ങനെയാണോ? അത് സാരമില്ല കേട്ടോ. അത് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാർ എടുത്തിട്ട് എന്റെ വണ്ടി ഫോളോ ചെയ്താൽ മതി. ഞാൻ എന്റെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ തന്നെ വരാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരാം. അതെ, നാളെ എന്റെ ബർത്ത്ഡേയാ. ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു റിംഗ് വാങ്ങിച്ചു തരില്ലേ? റിംഗ് അല്ലേ വേണ്ട, ഒരു കുഴപ്പമില്ല, വാങ്ങിച്ചു തന്നേക്കാം. മൊബൈലിൽ തരണോ അതോ ലാൻഡ് ലൈനിൽ തരണോ? ഓടാ, എപ്പോ നോക്കിയാലും നിനക്ക് തമാശയാ. അങ്ങനെ ഒരു വഴിയായിട്ട് നിങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. അല്ല, ഈയിടെയായിട്ട് നീ എനിക്ക് ഒന്നും വാങ്ങിച്ചു തരാറേയല്ലോ. മുമ്പൊക്കെ ഒരുപാട് വാങ്ങിച്ചു തരുമായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഒന്നും വാങ്ങിച്ചു തരാറേയില്ല. നീ ആളാകെ മാറി. അപ്പോഴെന്റെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യാത്തതിന് കാരണം ഇതായിരുന്നു അല്ലേ? ഇപ്പൊ ഞാൻ തന്നിട്ടുള്ള പ്രോജക്ട് ഒരു MNC-യുടേതാ. ക്വാളിറ്റി ലെവൽ വളരെ നന്നായിരിക്കണം. 1 ആഴ്ച സമയമുണ്ട്, അതിനുള്ളിൽ എനിക്കൊരു ഫൈനൽ കോപ്പി വേണം. നിങ്ങൾ എന്ത് ചെയ്തു ഏത് ചെയ്തു ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇപ്പൊ മുതലുള്ള ഓരോ മിനിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോളേജ്, ഹൈടെക് റോഡ്, മാൾസ്, സിനിമാ തിയേറ്റർ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോകണം. യങ് ജനറേഷന്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി
ഒരു നല്ല കോൺസെപ്റ്റ് റെഡിയാക്ക്. നമ്മുടെ മറ്റുള്ള എല്ലാ പ്രോജക്റ്റും ഒരു മാസത്തേക്ക് നിങ്ങൾ മാറ്റി വെച്ചേക്ക്. ആദ്യം നിങ്ങൾ ഇതാണ് തീർക്കേണ്ടത്. പ്രോഡക്റ്റ് നല്ലപോലെ അടിപൊളിയായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിങ്ങളാണ് വളർത്തേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് പോവാം. താങ്ക് യു സർ. എടാ, നീ എന്തോന്നാടാ ഈ ഓടിക്കുന്നെ? നല്ല ഫാസ്റ്റായിട്ട് ഓടിക്ക്. വണ്ടി എന്തിനാ ഓഫ് ചെയ്ത് ഓടിക്കുന്നെ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കടാ. എന്റെ അളിയാ, പെട്രോളിന് പൈസ ഇല്ലാത്തോണ്ടെ ഇറക്കം വാക്കിന് ഒരാഴ്ചയായിട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നെ. നീ എന്തിനാളിയാ പേടിക്കുന്നത്? ഞാൻ ഉണ്ടല്ലോ, ഞാൻ കാശ് തരാനേ. അതെയോ, പിന്നെന്താ കുഴപ്പം? ആ, ഒരു ബൈക്ക് വരുന്നുണ്ട്, നോക്കാം. ഈ റോഡിൽ തന്നെ കറങ്ങുന്ന ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ പറയുന്നത്? ഈ റോഡിലല്ലാതെ വേറെ എവിടെയാവുമ്പോൾ കറങ്ങാൻ പോകുന്നത്? ഇവിടെയല്ലേ വുമൻസ് കോളേജ്, ലേഡീസ് ഹോസ്റ്റല്, പാർലർ എല്ലാം ഉള്ളത്. ഇവിടെ വരൂ. ഓ, അത് ശരി. സാർ, വണ്ടി നമ്പർ എത്ര എന്ന് പറഞ്ഞേ? എടാ, KL7AB849. എടാ, 849 എന്നോ? ആ, അത് തന്നെടാ. നിനക്കെന്താ ചെവി കേക്കില്ലേ? സാറേ, എന്റെ ചെവി മാത്രമല്ല, എന്റെ കണ്ണും. എന്റെ കണ്ണും കൂടി നല്ല ഷാർപ്പാണ്. അത് ബ്ലാക്ക് കളർ ബൈക്ക് തന്നെയല്ലേ? അതെടാ, ആ വണ്ടി തന്നെയാ. പിടിക്കടാ, പിടിക്കേ. എന്തിനാ തന്നിപ്പ വണ്ടി നിർത്തിയത്? ഈ വണ്ടി ആരുടെയാ? എന്റെ തന്നെയാ. എന്താ, 3 മാസം കൊണ്ട് വണ്ടിക്ക് പണം അടച്ചില്ല, എന്നിട്ട് എന്താന്ന് ചോദിക്കുന്നു? ഇറങ്ങണ കൂടെ. ഇപ്പൊ ഞങ്ങള് വണ്ടി എടുത്തോണ്ട് പോവാ. നീ ഓഫീസിൽ വന്ന് പണം അടച്ചിട്ട് വണ്ടി കൊണ്ടുപോയാ മതി. ഏയ്, എന്താ അളിയാ, നിന്നെ ഒരാഴ്ചയായിട്ട് ഇവിടെ ഞാൻ കാണാനില്ലായിരുന്നല്ലോ. ശരി, വാ ഉള്ളിലേക്ക് വാ. അളിയ, ഒരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്. എന്താ ഇത്? 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ റീചാർജ് ചെയ്തോണ്ടിരുന്നതല്ലേ നീ? അത് മാത്രമല്ല, എനിക്ക് ബാലൻസ് എമൗണ്ട് 1000 രൂപ നീ തരാനും ഉണ്ടല്ലോ. എടാ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ആദ്യം റീചാർജ് ചെയ്. ലോക കോടീശ്വരനായ മല്ലയുടെ കമ്പനി തന്നെ പൊട്ടി തരിപ്പണായി. പിന്നെ നമ്മളൊക്കെ എത്ര മാത്രമാ. പിന്നെ ഞാൻ നിന്നെ പോലെ ഈ നല്ല പടങ്ങളൊക്കെ പുറത്തടുക്കി വെച്ചിട്ട് മറ്റേ പടം എടുത്ത് അകത്ത് വെച്ച് വിൽക്കുന്നവനല്ല. എന്തിനാ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മതി പ്രശ്നത്തിന്. ഞാൻ നിനക്ക് റീചാർജ് ചെയ്ത് തന്നേക്കാം. എന്താ അളിയാ, മല്ലികയുടെ കൂടെ എന്തെങ്കിലും? ശരി ശരി, അതൊക്കെ വിട്ടേക്ക്. ഇന്നലെ മല്ലികയെ ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ടു. അവിടെ കൂടെ വേറെ ഏതോ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അതെ അളിയാ, ഈ ഇടയായിട്ട് അവൾ അവന്റെ കൂടെ വല്ലാത്തൊരു കറക്കത്തിലാ. എന്റെ കൂടെ കറങ്ങി കറങ്ങി ഇപ്പൊ അവക്ക് ബോറടിച്ചെന്നാ തോന്നുന്നത്. ഇതുപോലത്തെ ഒരു ശവത്തിന് ആര് പ്രസവിച്ചെന്നാ മനസ്സിലാവാത്ത. പക്ഷെ ഒരു കാര്യമല്ലേ, ഇന്ന് ഏതായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ വേറെ വഴിയുള്ളൂ.
പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് പറയൂ മാഡം ദിസ് ഇസ് റിഗാർഡിംഗ് റിഗാർഡിംഗ് ദ സബ്ജെക്ട് ദാറ്റ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഓക്കെ ലെറ്റ്സ് ഗോ സൂര്യ എത്തിയോ മിസ്റ്റർ മദൻ ഹി സൂര്യ സൂര്യ ഇദ്ദേഹമാണ് മദൻ എന്റെ കലീഗ ഹായ് ഹായ് മല്ലിക എനിക്ക് നിന്നോട് കുറച്ച് തനിച്ച് സംസാരിക്കാനുണ്ട് ഓക്കെ മാഡം ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം വേഗം വരണം പറ സൂര്യ എന്താ കാര്യം പറയാം എന്താ എവിടെയെങ്കിലും അർജന്റായിട്ട് പോകാനുണ്ടോ അതെ സൂര്യ എനിക്കിപ്പോ ഉടനെ മദന്റെ കൂടെ പുറത്തു പോകാനുണ്ട് എവിടേക്കാ പോകുന്നത് മാളിലേക്കാണോ അതെ അല്ല നീ എങ്ങനെ അത് മനസ്സിലാക്കി മനസ്സിലാക്കാതെ എങ്ങനെയാ പൂച്ച കണ്ണുടച്ചുകൊണ്ട് പാല് കുടിച്ചാലേ മറ്റുള്ള ആരും അറിയില്ലെന്ന വിചാരം ഇന്നലെ സിനിമ ഇന്ന് മാൾ നാളെയോ റിസോർട്ടിലേക്കാണോ അന്ന് ഭർത്താവ് ഇന്നലെ ഞാൻ ഇന്ന് ഇവൻ നാളെ വേറെ ആരൊക്കെയാണോ ഇതൊക്കെ തന്നെയല്ലേ നിന്റെ ലൈഫ് സ്റ്റൈല് സൂര്യ ബിഹേവ് യുവർ സെൽഫ് ആരുടെ സംസാരിക്കണമെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഓഫ് കോഴ്സ് എനിക്ക് നന്നായിട്ട് അറിയാം മല്ലിക്ക എന്താ നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ നീ വല്ലാതെ പേടിച്ചു പോയതാണോ യു ഇഡിയറ്റ് ഞാൻ എന്തിനാ നിന്നെ കണ്ടു പേടിക്കുന്നത് നീ ഒരു ജെന്റിൽമാൻ ആണ് എന്നെ കുറിച്ച് നിനക്ക് എല്ലാം അറിയാന്നാ ഞാൻ കരുതിയത് എന്നാ നീ ഇത്രക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അതേടി ഞാൻ വൃത്തികെട്ടൻ തന്നെയാ സത്യം സത്യമായിട്ട് പറയുന്നവരൊക്കെ നിനക്ക് തെറ്റുകാരനായിട്ടേ തോന്നുള്ളൂ ഇല്ല അറിയാൻ വേണ്ട ചോദിക്കുക ഇപ്പോഴൊക്കെ നീ എനിക്കൊരു 10 പൈസ തരാറില്ല എന്നോട് ശരിക്കും സംസാരിക്കാറില്ല 24 അവന്റെ കൂടെ ചിരിച്ച് സംസാരിച്ച് നടക്കയില്ലേ നീ ഇതൊക്കെ നിനക്ക് വൃത്തികേടായിട്ട് തോന്നില്ലേ ഞാൻ മണ്ടാ അവൻ എന്റെ കലീഗാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യാനേ 1000 ജോലിയുണ്ട് അതുകൊണ്ടാ ഞാൻ അവന്റെ കൂടെ പോകുന്നത് എന്റെ ജോലി എന്താന്ന് നിനക്ക് ഇങ്ങനെ അറിയാനാ ഒരു ദിവസം ശമ്പളം വാങ്ങാൻ വേണ്ടിയേ ഞങ്ങൾ 30 ജോലി ചെയ്യണം ഇങ്ങനെ ഒരു അവസ്ഥയിലേ ഒരു പെൺകുട്ടി ജോലി ചെയ്ത് സമ്പാദിക്കണമെന്ന് വിചാരിച്ചാൽ അവൾ എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കണോന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത് ജോലി ചെയ്ത് 1 സമ്പാദിച്ചിട്ട് വാ അപ്പൊ മനസ്സിലാവും അതിന്റെ വില എന്താന്ന് 1 കൂടെ സംസാരിച്ചത് കണ്ടപ്പോ തന്നെ നീ എന്നെ തെറ്റിദ്ധരിച്ചതല്ലേ നിന്നെ സമ്മതിച്ചേ പറ്റൂ നിന്നെയൊക്കെ ഒരു മനുഷ്യന്ന് കരുതിയില്ല ഞാൻ ഇതങ്ങ് വാങ്ങിച്ചോ അമ്മാവാ ഇത് കണ്ടു കഴിഞ്ഞാലേ ചത്തുപോയ പാമ്പു പോലും എഴുന്നേറ്റ് നിന്ന് പത്തി വിടർത്തി ആടാൻ തുടങ്ങും ഇതിന്റെ ഡയറക്ടർ ഭയങ്കര ബിസിയാ സെക്കൻഡ് പാർട്ട് റിലീസാവുന്ന സമയത്ത് ഞാൻ തന്നെ വിളിച്ച അമ്മാവന് തന്നേക്കാം അതുവരെ ഒരു സന്തോഷത്തിന് വേണ്ടി ഈ സീഡി വീണ്ടും വീണ്ടും അങ്ങ് കണ്ടേക്ക് എന്താണി ഇത്രയൊക്കെ സംഭവങ്ങൾ വന്നിട്ടും ഈ പടത്തിലുള്ള മാർക്കറ്റിന് കുറഞ്ഞിട്ടില്ലടാ അതെ അളിയാ ഇതുപോലത്തെ പടങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റ് കൂടുതലാണെന്നേ ടെക്നോളജി എത്ര വളർന്നാലും ഇതിനൊരു അന്ത്യവും ഇല്ലെന്നേ ഇതുപോലത്തെ വീഡിയോ എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടിയെന്നുവേ കയ്യിൽ 10 നമുക്ക് സമ്പാദിക്കാൻ പറ്റും അതെയോ അതെ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞു ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോണായിരുന്നു ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ ലക്ഷ്മി എന്താ മോളെ അത് നിന്റെ ഭർത്താവ് വലിയ ശല്യൊന്നല്ലേ നീ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് വല്ല മാറ്റമുണ്ടോ അതെന്ത് പറയാനാ ആണുങ്ങളുടെ ബുദ്ധി അങ്ങനത്തതല്ലേ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നല്ലാതെ ഇതിനൊക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ ജീവിക്കാൻ പറ്റുമോ സ്ത്രീകളായ നമ്മള് ഒന്നനുസരിച്ച് പോവാണെങ്കി എല്ലാം ശരിയായിക്കോളും ആണുങ്ങൾക്ക് ചില ശീലങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മള് പറഞ്ഞു ഊതി പെരുപ്പിച്ച് അതിന്റെ പേരി വഴക്കിട്ടോണ്ടിരുന്ന ഏതെങ്കിലും പെണ്ണിന് ഭർത്താവിന്റെ കൂടെ സ്വൈര്യമായി ജീവിക്കാൻ പറ്റുമോ എല്ലാ ആണുങ്ങളും ഒരേപോലെയാ അതുകൊണ്ട് ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കാൻ പറ്റുമോ പറ മോളെ ശരിയാ എന്തായാലും ഇപ്പൊ നിനക്ക് ഒരു വിഷമോ ഇല്ലല്ലോ ഇല്ല മോളെ നമുക്ക് ദുഃഖിക്കാൻ 3 സന്തോഷിക്കാൻ 100 എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാ കുടിക്കോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ദുശീലം പക്ഷേ എന്റെ ഭർത്താവിന് ഞാനെന്ന് വെച്ച ജീവനാ ഇന്നെന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാം വേഗം വാന്ന് പറഞ്ഞിരിക്കുക അതുകൊണ്ടാ ഞാൻ ഇന്ന് നേരത്തെ പോണെന്ന് പറഞ്ഞത് സമയമായി മോളെ ഞാൻ നാളെ വരാം
എന്ത് കാര്യത്തിന് വേണ്ടിയാ നീ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? കാര്യം ഉണ്ടാൽ മാത്രമേ കാണാൻ വരണമെന്നുണ്ടോ? പിന്നെ എന്തെന്ന് പറയാനാ, നീ വല്ലാത്ത ബിസി ആയിട്ടുള്ള ആളല്ലേ. എന്നെ പോലെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ആളുടെ അടുത്ത് നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? വളഞ്ഞു തിരിഞ്ഞൊന്നും പറയണ്ട സൂര്യ, എന്തായാലും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാ മതി. അങ്ങനെ തന്നെ ആയിക്കോട്ടെ മല്ലിക മാഡം, ഞാൻ നിങ്ങളോട് തന്നെയാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്റെ അടുത്ത് എന്താണ് വേണ്ടത്? സൂര്യ, ഐ എം സോറി, അന്ന് അത്ര ഹാർഷായിട്ട് നിന്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അന്ന് എന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. പ്ലീസ് ഡോണ്ട് മൈൻഡ് സൂര്യ. നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ആണുങ്ങളൊക്കെ കേൾക്കണം. എന്താ അങ്ങനെയല്ലേ? എന്തായാലും സംഭവം കൊള്ളാം. ആദ്യകാലം മുതൽക്കേ ഈ പെണ്ണുങ്ങൾ പറയുന്നത് തന്നെയല്ലേ ആണുങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്? ദ്രൗപദി കാരണം തോപ്പര യുഗം അഴിഞ്ഞു, സീത കാരണം ത്രേതായുഗം അഴിഞ്ഞു, പിന്നെ ഈ കലിയുഗം ഏത് മറ്റവള് കാരണം അവസാനിക്കാൻ പോകുന്ന അറിയില്ല. സൂര്യ, നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞോണ്ടിരിക്കണ്ട. അന്ന് സംഭവിച്ചതൊക്കെ നീ മറക്കാൻ ശ്രമിക്കേ. ഞാനതൊക്കെ കളഞ്ഞ് നിന്നെ വിശ്വസിച്ച് വന്നിരിക്ക. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്ക സൂര്യ. എന്ത്, എന്നെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നോ? നീ ആരടുത്താ ഈ നുണയൊക്കെ പറയുന്നത്? നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീയൊക്കെ പച്ചവെള്ളം പോലെയാ, ഏത് കോപ്പയിൽ സ്ഥലം കിട്ടിയാലും അവിടെ അതുപോലെ മാറിക്കൊള്ളും. നിന്നെ പോലൊരു അലവരാതി ഞാൻ കണ്ടിട്ടേ ഇല്ല. സൂര്യ, ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. സ്ത്രീകളെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അവളെ മനസ്സിലാക്കാൻ നിന്നെ പോലത്തെ ജന്മങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും സാധിക്കത്തില്ല. ഞാനും നിന്നെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ ഒരുപാട് കാര്യം തുറന്നു പറയേണ്ടി വരും. അതൊക്കെ പോട്ടെ, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. എനിക്ക് നീ വേണം സൂര്യ, എനിക്ക് നീ മാത്രം മതി. നമ്മൾ രണ്ടുപേരും ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. നമുക്ക് ഈ നാട് വേണ്ട സൂര്യ. ദൂരെ എങ്ങോട്ടെങ്കിലും പോയി സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം തുടങ്ങാം. നിനക്ക് ഏത് ജോലി ഇഷ്ടമോ അത് ചെയ്താൽ മതി. എനിക്ക് വേണ്ടതൊക്കെ 4 സെറ്റ് ഡ്രസ്, 3 നേരത്തെ ഭക്ഷണം, 24 മണിക്കൂറും നിന്റെ സ്നേഹം. എന്താ സൂര്യ, ഇത് നിനക്ക് എനിക്ക് തരാൻ സാധിക്കോ? എന്നെ കണ്ടിട്ടാ കാതിൽ ചെമ്പരത്തി പൂ വെച്ചവനെ പോലെ തോന്നുന്നുണ്ടോ? നാളെ വേറൊരുത്തം വന്ന് 8 സെറ്റ് ഡ്രസ്സും 3 നേരം ബിരിയാണി വാങ്ങി തരാന്ന് പറയും. അപ്പോ അവന്റെ പുറകെ പോവുമല്ലേ നീ? ഐ നോ വാട്ട് യു ആർ. യു ആർ നത്തിങ് ബട്ട് എ ബിച്ച്. സൂര്യ, നിന്നെ പ്രേമിച്ചെന്ന് ഒറ്റ ഒരു കാരണം കൊണ്ടാ മിണ്ടാതിരിക്കുന്നത്. വേറെ ആരെങ്കിലും ഈ വാക്ക് പറഞ്ഞിരുന്നാൽ അവന് എപ്പോഴോ കൊന്നു കുരുതി കിട്ടേനെ ഞാൻ. നീ വേണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ എന്നെയും കൊടുത്ത് ചോദിക്കുമ്പോഴൊക്കെ പണവും കൊടുത്തില്ലേ? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഒരു പണിയും ചെയ്യാതെ നടക്കുന്ന നിന്നെ വിശ്വസിച്ച് വീട് വിട്ടു വരാന്ന് പറഞ്ഞില്ലേ? അതും എന്റെ തെറ്റ് തന്നെയാ. സാരമില്ല, നീയും വൃത്തിയോട്ടവനാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്തു. ഇപ്പോഴെങ്കിലും എനിക്ക് നിന്നെ മനസ്സിലായല്ലോ, അത് നന്നായി. ഈ നിമിഷം മുതൽ എനിക്കും നിനക്ക് ഒരു ബന്ധവും ഇല്ല. ഗുഡ് ബൈ. ഒന്ന് പോടി. ഇത്ര ദിവസമായിട്ട് നിന്റെ അടുത്ത് എല്ലാം ഞാൻ ഡയറക്റ്റായിട്ട് വാങ്ങിച്ചോണ്ടിരുന്നു. ഇനി അത് ഞാൻ ഇൻഡയറക്റ്റായിട്ട് അങ്ങ് വാങ്ങിച്ചോളാം. ഇത് ഓർത്ത് നീ വിഷമിക്കോടി. ആ രാജി, ഞാനും മദനും ഒന്ന് പുറത്തു പോവാണ്. ഇന്ന് വൈകിട്ട് മദൻ ട്രീറ്റ് തരികയാണ്. നീ കൂടുന്നുണ്ടോ? ഇവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. ഞാൻ എങ്ങനെ വരാനാ? നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. യു ആർ റൈറ്റ്. ഈ ജോലിയൊക്കെ ഇന്ന് തന്നെ തീർത്തേ പറ്റൂ. എന്നാ ഒരു കാര്യം ചെയ്, നീ വേഗം ഈ ജോലിയൊക്കെ തീർത്തിട്ട് വൈകിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. രാത്രി എത്ര ലേറ്റ് ആയാലും സാരമില്ല, ഞാൻ ഈ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്തിട്ട് രാവിലെ ആവുമ്പോഴേക്കും ബിൽസ് റെഡി ചെയ്തേക്കാം. എന്നാ ഞാൻ പോട്ടെ. വാ മദൻ. ഇന്ന് ഞാൻ എന്താ കഴിക്കേണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്നെ ശല്യം ചെയ്യല്ലേ. ഹലോ സൂര്യ, ഞാൻ രാജി സംസാരിക്കുന്നത്. നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഫോണിൽ വേണ്ട, നേരിട്ട് കണ്ട് സംസാരിക്കാം. ഇല്ല, ഇന്ന് വേണ്ട, നാളെ വൈകുന്നേരം 5 മണിക്ക് പാർക്കിലേക്ക് വാ, അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. അവൾ എന്നെ പറ്റിച്ചിട്ട് പോയടാ. ആരാളിയാ? വേറെ ആരാടാ? ആ മല്ലികയാ. എന്തോ നാടാ, എന്താ സംഭവിച്ച അതൊന്ന് വ്യക്തമായിട്ട് പറ. ഇനി അവൾ എനിക്ക് ഒന്നും തരില്ലെന്ന് പറഞ്ഞത്. ഞാൻ വൃത്തികെട്ടവനാന്ന് പറഞ്ഞു, ഒന്നിനു കൊള്ളാത്തവനാന്ന് പറഞ്ഞു. എന്നെ അവള് ഒരുപാട് അപമാനിച്ചിട്ടാടാ പോയത്. ശരി, അതൊക്കെ വിടന്നേ. നീ എന്താ അവളെ കല്യാണം കഴിക്കാൻ പോവാണോ? എപ്പോഴോ വന്നു, എപ്പോഴോ പോയി. അതിന് നീ എന്തിനാടാ ഇങ്ങനെ ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത്? അതെടുത്തടി. എനിക്ക് അകം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കാടാ. അപ്പൊ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടടിക്കേ. ഇല്ലടിയാ, അവളെ ഞാൻ വെറുതെ വിടലടാ. ഇതിന് പകരത്തിന് പകരം ഞാൻ വാങ്ങിക്കൂടാ.
മച്ചു, നിന്നെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റുവോ പറ്റില്ലേ? എന്ത് സഹായമാണെന്ന് നീ പറ. സുഹൃത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും ഞാൻ ഒരുക്കുവാ. ഇത് പിടിക്ക. ഇതിന് ഞാനും അവളും കൂടെ ഒന്നിച്ചിരിക്കുന്ന എക്സ്ക്ലൂസീവ് വീഡിയോ ഉണ്ട്. നീ ചോദിച്ചല്ലേ നമ്മുടെ നാട്ടിലെ വീഡിയോ വേണോന്ന്. അതാടാ ഇത്. എന്തെങ്കിലും അവളൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവൾക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ മുൻപേ എടുത്തു വെച്ച വീഡിയോ ആടാ ഇത്. നീ ഒരു സി ഡി ആക്ക. ആ സി ഡി വെച്ച് ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്താ അവൾ എങ്ങനെ എനിക്ക് പണം തരാതെ ഇരിക്കുമെന്ന് ഞാനും ഒന്ന് നോക്കിക്കളയാളിയാ. ഓക്കേ. അത് നമ്മുടെ ലെക്ചറർ ഗോപാലിന്റെ വൈഫല്ലേ? വേറെ ആരുടെയോ ഒപ്പം വന്നിരിക്കുന്നു. അതുകൊണ്ടാളിയാ ഞാൻ പറഞ്ഞത് ഈ പെണ്ണുങ്ങളെ സ്വപ്നത്തിൽ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ അയാളുടെ പെണ്ണും പിള്ള ഇങ്ങനെയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ജീവിതത്തിനർത്ഥങ്ങൾ തേടി കണ്ടതെല്ലാം ശരിയെന്നാരോതി. നീ നിനക്കായി നേരും ശാപങ്ങൾ നിന്ന ശാന്ത തീരത്തെത്തുമ്പോൾ ആരാരെ കൂട്ടിനുണ്ടാവും. നിഴൽ പോലും ദൂരെ പോയി നിൽക്കും. നിന്നിഴൽ പോലും ദൂരെ പോയി നിൽക്കും. നിന്നിഴൽ പോലും ദൂരെ പോയി നിൽക്കും. ബാലാജി, അല്ല എന്താ എന്നോട് എന്തോ സംസാരിക്കണ്ടെന്ന് പറഞ്ഞ? ശരി, കാര്യം പറ. സൂര്യ, അത് പിന്നെ മല്ലികയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ആദ്യമേ കരുതിയതാ ഇതിനെക്കുറിച്ചായിരിക്കും നീ സംസാരിക്കാൻ വന്നതെന്ന്. അവൾ എത്ര ചീപ്പാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അവർ രണ്ടുപേരും കൂടെ ഓഫീസിലും പുറത്തും എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാമെന്നല്ലേ? അതെ രാജി, അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. രണ്ടുപേർക്കും നാണമില്ലാതെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുക, ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ മാത്രം ഒരുപക്ഷെ നല്ലവളായിരുന്നെങ്കിൽ അവളുടെ ഭർത്താവ് എന്തിനാ അവളെ വിട്ടിട്ട് പോയത്? അവക്ക് ദിവസം ഒരു ആണിനെ വേണം. ബ്ലാഡി ബിച്ച്. തെണ്ടിത്തരം പറയുന്നടാ, യു റാസ്കൽ. രാജി, എന്താ ഇത്? അവള് വീട്ടിൽ വന്ന് എന്നെ അടിച്ചു, നീ പാർക്കിൽ വിളിച്ച് എന്നെ അടിച്ചു, നിങ്ങളെന്നെ അടിക്കാൻ ഞാൻ എന്താ പള്ളിമണിയാന്ന് വിചാരിച്ചു? മിണ്ടാതിരിക്കട വൃത്തിയേട്ടവനെ. അവളെ കുറിച്ച് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ? മല്ലികയെ കുറിച്ച് നിനക്ക് എന്താണ് അറിയോ റാസ്കൽ? മഞ്ഞപ്പിത്തം വന്നവനെല്ലാം മഞ്ഞയായിട്ട് കാണുമെന്ന് പറയാറുണ്ട്. നീ വലിയ യോഗ്യനും അവള് ഭയങ്കര മോശമൊന്നല്ലേ? അവളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പണവും സുഖവും കിട്ടാതായപ്പോൾ അവളോടൊപ്പം നിനക്ക് ദേഷ്യമായല്ലേ? ഒരു പെണ്ണിന്റെ മനസ്സിനെ കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിന്റെ യോഗ്യത എന്താന്ന് അവക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പോലും അവളെ നിന്നെ വെറുതെ വിട്ടിരിക്കുക, അറിയാം നിനക്ക്? എന്ത്, എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം അവക്ക് അറിയാന്നോ? ഞാൻ എന്ത് ചെയ്തെന്ന? രാജി, പ്ലീസ് എന്താന്ന് പറ. എന്റെ ദൃഷ്ടിയിലും അവള് ചെയ്തതൊക്കെ തെറ്റാണെന്നാ എനിക്കും ആദ്യം തോന്നിയത്. പക്ഷെ ഇന്നലെ പെയ്ത മഴയിലാ എന്റെ തെറ്റിദ്ധാരണ മാറിയത്. താങ്ക് യു മദൻ. വല്ലാത്ത മഴയാണല്ലോ. അത് സാരമില്ല, ഐ ലവ് ഇറ്റ്. നിങ്ങൾ പോയിക്കോളൂ. ഓക്കേ, ഗുഡ് നൈറ്റ്. ഈ മല്ലികയുടെ ജീവിതത്തിൽ ഗുഡ് നൈറ്റ് ബാഡ് നൈറ്റ് എല്ലാം ഒരുപോലെ തന്നെ. നീ വേഗം പോവാൻ നോക്ക്. മഴ വരുന്ന കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഞാൻ ആകെ നനഞ്ഞിരിക്കുക, നീ ഒന്ന് പുറത്ത് വാടി. വാടി രാജി, നീയും വന്ന് എൻജോയ് ചെയ്. കുടിച്ചോണ്ട് വന്നിരിക്കല്ലേ നീ? അതിനെന്തിനാ നീ എന്നെ തുറിച്ചും നോക്കുന്നത്? ആരും ചെയ്യാത്തതാണോ ഞാൻ ചെയ്ത്? ആണുങ്ങൾ മാത്രമേ കുടിക്കാവൂ എന്തെങ്കിലും അഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടോ? കുടിക്കുന്നതും അടിക്കുന്നതും ഒക്കെ നമുക്കും എൻജോയ് ചെയ്യാൻ നീ വാടി. നീ ഇങ്ങനത്തെ ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്ല, നീ നിന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ എന്താ വലിയ മെർലിൻ മാൻഡ്രോ ആണോ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുണി മാറ്റുന്ന പോലെ ആണുങ്ങളെ മാറ്റുന്നുണ്ടല്ലോ. നീയൊക്കെ സ്ത്രീ ആണോടി? ആ പാവം സൂര്യൻ നിന്നോട് എന്ത് ദ്രോഹമാ ചെയ്തത്? നിന്നെ ദേവിയെ പോലെ കരുതി 3 നേരം പൂജ ചെയ്തതാ അവൻ. എന്നാലും അവനെ നീ ഇങ്ങനെ ദ്രോഹിക്കണ്ടായിരുന്നു. ദ്രോഹോ?
ലവറിന് ദ്രോഹം, ഫ്രണ്ട്ഷിപ്പിനും ദ്രോഹം. എടി ഭ്രാന്തി, നീ ഇനിയും ശരിക്കുള്ള ലോകം എന്താണെന്ന് കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കി പേടിച്ച് വിറച്ചേനെ. ഇവിടെ സത്യമായ മനുഷ്യൻ ആരുമില്ല, എല്ലാരും സൈക്കോ കില്ലേഴ്സ് ആണ്. ഒന്ന് വിശ്വസിച്ചാ മതി, നമ്മളെ പറ്റിച്ചൊരു വഴിയാക്കും. ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലല്ലേ? അന്ന് ജോഗിംഗ് പോയപ്പോ നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും ഒന്ന് ആലോചിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ സൂര്യയുടെ വീട്ടിൽ പോയി നോക്കി, അന്ന് മനസ്സിലായി അവന്റെ ശരിയായ മുഖം. അവിടെ മല്ലിക അവളുടെ ഡൈവേഴ്സ് കേസിനെ പറ്റി അവിടെ ഡിസ്കഷൻ ചെയ്യായിരുന്നു. അവിടെ വച്ചാ അവളെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പോഴേ ഞാൻ അറിഞ്ഞത് അവള് കൈ നിറയെ ശമ്പളവും വാങ്ങിച്ച് ഒരു നല്ല ജോലിയിലാണ്. പിന്നെ അവളുടെ ഭർത്താവ് ഇല്ലെന്ന് അപ്പോഴേ അറിഞ്ഞത്. പ്രേമൊന്ന് അഭിനയിച്ച് അവളുടെ ശരീരത്തിലെ സുഖം മുഴുവൻ ഞാൻ മൊത്തത്തിൽ അനുഭവിച്ചു. അവന്റെ സംസാരം കേട്ട ആ നിമിഷം അവനെ കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ച. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തു. അന്ന് ഡിസൈഡ് ചെയ്തതാ ഞാൻ, എങ്ങനെയെങ്കിലും അവനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂന്ന്. അവന്റെ വഴി തന്നെ പോയി അവനെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആദ്യം അവന് പണം കൊടുക്കുന്നത് ഞാൻ നിർത്തി. പണം സമ്പാദിക്കുന്നത് എത്ര പാടുള്ള കാര്യമാണെന്ന് അവനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാ ആ വണ്ടിയുടെ EMI അവനെ തന്നെ കൊടുക്കാൻ പറഞ്ഞത്. അവൻ സ്നേഹിക്കുന്ന പെണ്ണും മറ്റൊരുത്തിന്റെ കൂടെ നടക്കുന്ന കാര്യം ഏതൊരു ചെറുക്കനും സഹിക്കാനാവത്തില്ല. ആ വീക്ക്നെസ് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ മതിന്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ളതുപോലെ അഭിനയിച്ചു. അതും അവന് ഹേർട്ടായി. അങ്ങനെയെങ്കിലും അവന്റെ മനസ്സ് മാറുന്ന ഞാൻ വിചാരിച്ച. എന്നാ ഇല്ല, അവന് ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ പറ രാജേ, ഞാൻ ചെയ്തതാണോ തെറ്റ്? അവനെ സ്നേഹിച്ചതാണോ തെറ്റ്? അവനെ വിശ്വസിച്ചതാണോ തെറ്റ്? അവനെ പ്രേമിച്ചതാണോ തെറ്റ്? അവന്റെ പ്രേമം വേണ്ടെന്ന് പറഞ്ഞതാണോ തെറ്റ്? പറടി. നീ എന്ത് പറയാനാ? ഇതിനെയൊക്കെ കുറിച്ച് നിനക്ക് എന്തറിയാം? സൂര്യ മല്ലികയെ സ്നേഹിക്കാനാണ് വന്നതെന്ന് ഞാൻ വിചാരിച്ച. എന്നാൽ അല്ല, അവൻ വന്നത് എന്നെ ചതിക്കാൻ വേണ്ടിയാണ്, ചതിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി. പറ പറ രാജി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിച്ച് ജീവിക്കാതെ വേറെ ആരും വിശ്വസിച്ച ജീവിക്കേണ്ടത്? എന്തടി എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ ആർക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാ? എല്ലാവരും എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്? പറ രാജി, പറ രാജി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒന്നിനും കരഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ധൈര്യമുള്ള പെണ്ണായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഇന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഈ മഴയിൽ ഞാൻ കരയുന്നത് ആരും അറിയത്തില്ലല്ലോ. അതുണ്ടാ ഭർത്താവിനെ ചതിച്ചിട്ട് പോയി. സൂര്യ വായി തോന്നൊക്കെ വിളിച്ച് പറയുന്നു. നാട്ടുകാരൊക്കെ എന്നെ ഒരു വേഷിയെന്നാ വിളിക്കുന്ന. അവരെ പോലെ തന്നെ നീയും നീയും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക് സൂര്യ, മല്ലിക നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ടാ നിന്നെ വെറുതെ വിട്ടുവെച്ചിരിക്കുന്നത്. മല്ലികയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ഇപ്പൊ ജയിലിരുന്ന് കമ്പി എണ്ണിയനെ. മല്ലികയുടെ സ്നേഹം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നീ പുണ്യം ചെയ്തിരിക്കണം. ആരുടെ അടുത്തും വഴങ്ങിക്കൊടുക്കാത്ത അവള് നിന്റെ വലയിൽ എങ്ങനെ വീണെന്ന് എനിക്കറിയില്ല. നിന്നെ അവൾ ആവശ്യത്തിലധികം സ്നേഹിച്ചു. നിനക്കൊരു കാര്യം അറിയോ, അവൾ ഇനിയും നിന്നെ മറന്നിട്ടില്ല. നിന്റെ സ്നേഹം മറക്കാനാവാതെ അവള് കരയിൽ കിടക്കുന്ന ഒരു മീനിനെ പോലെ പെടഞ്ഞോണ്ടിരിക്കുക. പോ സൂര്യ, പോ. നീ ചെയ്ത കുറ്റത്തിന് പ്രായശ്ചിത്തം ചെയ്യേ. അവളുടെ കാലില് വീണ് ക്ഷമ ചോദിക്കേ. രാജി, ഞാൻ അവളോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. അവളുടെ മുന്നിൽ പോകാൻ പോലും എനിക്കിനി അർഹതയില്ല. ഒരുപക്ഷെ ഞാൻ അവളോട് ക്ഷമ ചോദിച്ചാൽ എന്നെ വീണ്ടും അവൾ സ്നേഹിക്കോ? അതെ, പെണ്ണെന്ന് പറഞ്ഞ ക്ഷമയുടെ പര്യായ അവള് ഭൂമി ദേവിയെ പോലെ എല്ലാം സഹിക്കുന്ന മനസ്സുള്ളവളാ. മല്ലിക പുറമേന്ന് നോക്കുമ്പോ ഒരു പാറ പോലെയാ, എന്നാ അവളുടെ മനസ്സ് അലിയുന്ന വെണ്ണ പോലെയാ. കൊച്ചു കുട്ടിയെ പോലെ അവള്, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പൊട്ടി പെണ്ണാ അവള്. അങ്ങനെ ഒരു മനസ്സിനെ നീ ഒരിക്കലും മുറിവേൽപ്പിക്കരുത്. ഒന്ന് വേഗം പോ. അവള് നീ വരുമെന്ന് വിശ്വസിച്ച് അവിടെ കാത്തിരിക്കുക. നിന്റെ ബൈക്ക് ലോൺ വരെ അടച്ചു തീർത്ത് അത് നിനക്ക് തരാൻ വേണ്ടി അവളോട് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുക. ഇനിയെങ്കിലും നീ അവളോട് സത്യസന്ധമായി പെരുമാറാൻ പഠിക്ക്. ആ ദൈവം നിനക്ക് നല്ലത് മാത്രമേ വരുത്തൂ. താങ്ക്സ് രാജി, ഞാൻ ചെയ്ത തെറ്റ് നീ എനിക്ക് മനസ്സിലാക്കി തന്നു. അല്ലെങ്കിൽ ഞാൻ ചെയ്തത് എന്ത് വലിയ തെറ്റാന്ന് ഞാൻ തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോവായിരുന്നു. ഇപ്പൊ തന്നെ പോ. അവളുടെ കാല് പിടിച്ചാണെങ്കിലും ഞാൻ അവളോട് മാപ്പ് ചോദിക്കാം.
മല്ലിക, ഐ എം സോറി. ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തുവരെ തെറ്റാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. രാജയെ കണ്ടു, അവളാ എല്ലാം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. നിന്റെ മനസ്സെന്താന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ നശിച്ചുപോയ പണത്തിനും നിന്റെ ശരീര സുഖത്തിനും വേണ്ടിയാ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. ഞാൻ നിന്നെ ഒരുപാട് മിസ്യൂസ് ചെയ്തു. എന്നാ നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ വെറും ശൂന്യമായി പോയി. മല്ലിക, ഞാൻ നല്ലവനായിട്ട് മാറാനായി ഒരു ചാൻസ് താ. ജീവിതത്തിൽ ഇനി നിനക്ക് ഞാൻ ഒരു ശല്യവും തരില്ല. മല്ലിക, എന്നെ വിശ്വസിക്കേ. എനിക്ക് നീ വേണം, എനിക്ക് നീ വേണം, നിന്റെ സ്നേഹം വേണം. നമ്മൾ തനിച്ചിരിക്കുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ. ഇനി അത് വേണ്ട, ഇന്ന് തന്നെ നമുക്ക് വിവാഹം കഴിക്കാം. നീ ഉടൻ തന്നെ പുറപ്പെട്ട് നമ്മുടെ പുതിയ വണ്ടിക്ക് പൂജയിട്ട ആ അമ്പലമല്ലേ, അവിടേക്ക് വന്നേക്ക്. ഞാൻ കല്യാണത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വന്നേക്കാം. മല്ലിക, നീ വരില്ലേ? മല്ലിക, പ്ലീസ് ഒന്ന് പറ, നീ തീർച്ചയായിട്ടും വരൂലല്ലേ? വരാം സൂര്യ. സോറി മല്ലിക, ഇനി ജീവിതത്തിൽ നിന്റെ അടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ശരി, സമയമായി, വാ പോവാം. കല്യാണത്തിന് അച്ഛനും അമ്മയും വന്നില്ല എന്ന് വിഷമിക്കുകയാണോ നീ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണത്തിന് നമ്മൾ വിളിച്ചായിരുന്നു. മല്ലികേ, 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 നീ എന്താ ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ ലൈറ്റ് ഒന്നും ഇടാതിരിക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടി അമ്പലത്തിൽ ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു. എന്താ പറ്റിയത് മല്ലിക? എന്തുകൊണ്ടാണ് നീ അമ്പലത്തിലേക്ക് വരാഞ്ഞേ? പറ മല്ലിക, അമ്പലത്തിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നത്? ഇങ്ങനെ വീട്ടിലിരുന്നോട് നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? സിനിമ കാണുമായിരുന്നു. സിനിമയോ? എന്ത് സിനിമയാ? പാലക്കാട് മല്ലിക പാർട്ട് 2. ആ പടത്തില് നീയാണ് ഹീറോ, ഞാനാണ് ഹീറോയിൻ. ഹലോ മല്ലികേ, ഞാൻ രാജേഷാ സംസാരിക്കുന്നത്. അറിയാം, പറയൂ ബോസ്. മല്ലികേ, നിന്റെ കമ്പനിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞു. നിന്റെ സാലറി ബാലൻസ് 2 ദിവസത്തിൽ അക്കൗണ്ടിൽ വരും. രാജേഷ്, എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എന്നെ ടെർമിനേറ്റ് ചെയ്യുന്നത്? ഐ എം സോറി മല്ലിക, അതെങ്ങനെയാ ഞാൻ പറയുക? 3 ദിവസമായിട്ട് നിന്റെ വീഡിയോ കുറിച്ച് ഹോട്ട് ടോക്ക്. ഓ
മദൻ എവിടെയോ പുറത്തേക്ക് പോകാന്ന് തോന്നുന്നു. അതെ, അമ്പലത്തിൽ പോവായിരുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ ശല്യായിന്നാ തോന്നുന്നു. ശരി, ഞാൻ ഇറങ്ങുവാ. ഏ, അത് സാരമില്ല, നിങ്ങൾ അകത്ത് വന്നിരിക്കോ, ഒരു കോഫി കുടിച്ചിട്ട് പോവാം. ഞാനും നീ അത്ര കാര്യം ഒരിക്കലും കരുതിയില്ല. ഈ വീഡിയോ കാണുന്നവരെ മല്ലികെ, പ്ലീസ് ഓപ്പൺ ദ ഡോർ. മല്ലികെ, മുറിക്കകത്ത് വന്ന് കഥ അടച്ചപ്പോ സൂസൈഡ് ചെയ്യുന്നാണോ വിചാരിച്ചത്? ഞാൻ എന്തിനാ സൂസൈഡ് ചെയ്യുന്നത്? ഇത്രയും നല്ല സുന്ദരിയായ ഞാൻ എന്തിനാടാ സൂസൈഡ് ചെയ്യണേ? നിങ്ങളെ പോലെ വൃത്തികെട്ടവന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാലം ജീവിക്കൂടാ? മാനം കെട്ടവൻ, ഒരു പെണ്ണിന്റെ അടുത്ത് സെക്സ് അല്ലാതെ വേറെ ഒന്നും നോക്കില്ലേ നിങ്ങള്? അവൾക്ക് ഒരു മനസ്സുണ്ട്, ആ മനസ്സിന് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന നിങ്ങൾ ഓർക്കത്തില്ലേടാ? ഒരു പെണ്ണെ മനസ്സിലാക്കാൻ ഇനി എത്ര ജന്മം ജനിക്കും നിങ്ങള്? ആ കാലം മുതൽ ഇന്ന് വരെ സ്ത്രീകളെ വെറും ഒരു കളിപ്പാട്ടായിട്ട് കാണുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? ഈ ആണുങ്ങളുടെ ജന്മം തന്നെ ഇങ്ങനെ തന്നെയാണോ? ഹലോ അളിയ, നീ തന്നില്ലേ വീഡിയോ? അത് സൂപ്പർ അളിയ. ഞാൻ ട്രെയിലറാണെന്നും പറഞ്ഞ് കുറച്ച് ഭാഗം വിട്ടുള്ളൂ, അത് ഇങ്ങനെ സൂപ്പർ ഹിറ്റ് ആയില്ലേ? ആ പീസിന്റെ ഹോട്ട് മൂവി ഇപ്പൊ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കയാടാ. ആ മല്ലിക ഇപ്പൊ ഇത് കണ്ടു കാണും. ഇവളുമാർക്കൊക്കെ ഇങ്ങനെ തന്നെയാടാ പണി കൊടുക്കേണ്ടത്. നീ രാവിലെ വാ, നമുക്ക് കാണാം. നിനക്കൊരു വെയിറ്റ് അമൗണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നശിച്ചവനെ കുടിക്കുന്ന വെള്ളത്തില് വിഷം കലക്കി വെച്ചോളടാ. നീ ഫോൺ വെക്കടാ റാസ്കൽ. മല്ലിക, ഞാൻ അറിയാതെ ഇത് എന്റെ ഒരു കൂട്ടുകാരൻ ചെയ്ത തെറ്റാ ഇതിനൊക്കെ കാരണം. എനിക്ക് ഇതിന് ഒരു ബന്ധവുമില്ല. പ്ലീസ് എന്നെ വിശ്വസിക്കുക. ഞാനൊന്ന് ചെയ്യാൻ പോയി അവസാനത് വേറെ പോലെയായി. അയ്യോ ഈശ്വര, ഞാൻ എന്താ ചെയ്യാ?
മല്ലികെ, നമുക്ക് ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയേക്കാം. അല്ലെങ്കിൽ ഈ സമൂഹം നമ്മളെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്ക് തന്നെ പിരിയാൻ കഴിയില്ല മല്ലികെ. ഇനി ജീവിച്ചാലും മരിച്ചാലും അത് നിന്റെ കൂടെ മാത്രം. എന്നെ വിശ്വസിക്കും മല്ലികെ, വാ നമുക്ക് എവിടെയെങ്കിലും പോയേക്കാം. ഈ നാട് തന്നെ നമുക്ക് വേണ്ട. സൂര്യ, നിന്റെ അടുത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോ പ്രെഗ്നന്റ് ആണ്. സത്യമാണോ? എന്തായാലും അത് കൊള്ളാം. ഇനി അതിനുവേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതേപോലെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു വീട് വെക്കണം. നീ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് കുട്ടികളെ നന്നായിട്ട് വളർത്തിയെടുക്കണം. ഞാൻ വൈകിട്ട് വരെ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരും. ഞാൻ വരുന്നതുവരെ നീ വീട്ടിന്റെ വാതിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ വന്ന ഉടൻ തന്നെ എന്റെ കുട്ടികൾ ഓടി വന്ന് അച്ഛാന്ന് എന്നെ കെട്ടിപ്പിടിക്കുമ്പോ ഞാൻ പണിയെടുത്ത് വന്ന ക്ഷീണമൊക്കെ ഉടൻ തന്നെ പറന്നു പോവും. മല്ലിക, are you all right? Ha 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 ha